Assalamu alaikum wa rahmatullahi wa barakatuh. A'udhu billahi minash shaitanir rajim. Bismillahir rahmanir rahim. Alhamdulillahi rabbil alamin. Wal'aqibatu lil muttaqin. Allahumma salli wa sallim ala rasulika sayyidina Muhammad وعلى آل سيدنا ومولانا محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد الصلاة والسلام عليك يا سيدنا يا رسول الله الصلاة والسلام عليك يا سيدنا يا حبيب الله الصلاة والسلام عليك يا سيدنا يا خليل الله خذ بأيدينا قلت حيلتنا أدركنا يا رسول الله صلى الله عليه وسلم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها النبي انا ارسلناك شاهدا ومبشرا ونذيرا وداعيا الى الله باذنه وسراجا منيرا صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين الشفاعة هب لنا في القيامة مشفيقا واهلنا إن ضاعيا سيدي خير النبي الصلاة نبي والسلام على رسول الشفيع الابتاحي والحبيب العربي أبي بن رايا ساداتك بن رايا منجي أستاذ സിർവേയിൽ സഖാഫി ഉസ്താദവറുകൾ മറ്റു പണ്ഡിതന്മാർ നമ്മയും പ്രസ്ഥാനത്തെയും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന എം എസ് മുഹമ്മദ് സാഹിബ് അവർകൾ മറ്റു പണ്ഡിതന്മാർ സംഘടന കുടുംബത്തിലെ പ്രവർത്തകർ മുത്തഅല്ലിമീങ്ങൾ അള്ളാഹു നമ്മുടെ സംഗമം മദീനയിൽ നിന്ന് ഹബീബായ തങ്ങൾ നോക്കി സന്തോഷിക്കുന്ന ഒരു സദസ്സായി അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ മുത്തനബിൻ്റെ ശഫാഅത്തിന് കാരണമായി അള്ളാഹു ഈ സദസ്സിനെ കബൂൾ ചെയ്യുമാറാകട്ടെ കുറഞ്ഞ സമയം പറയുന്നത് എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് വളരെ വിനയത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് ഹബീബായ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹത്വം പറയുന്ന സദസ്സ് ഇതിനോട് സമാനമായി ലോകത്ത് മറ്റൊരു സദസ് ഇല്ല കാരണം ഏറ്റവും വലിയ നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ ഹബീബിന് സമാനമായി മറ്റൊരു സൃഷ്ടി ആകാശത്തിലോ ഭൂമിയിലോ മനുഷ്യരിലോ ജിന്നുവർഗത്തിലോ മലക്കുകളിലോ അല്ലാഹു പടച്ചിട്ടില്ല ഖാലിഖാകന റബ്ബിനെ കഴിച്ചാൽ സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും പവർ നൽകിയ നേതാവ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഏറ്റവും വലിയ നേതാവിന്റെ മദഹ് പറയുന്ന സദസ് ഏറ്റവും വലിയ സദസ്സാണ് അതുകൊണ്ട് ആ സദസ്സിന്റെ ഹുർമത്ത് പാലിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ എൻ്റെ പ്രസംഗം തുടങ്ങുമ്പോൾ തന്നെ ചെരുപ്പ് കഴിച്ചു വെച്ചിട്ടുണ്ട് കാരണം ഞാൻ ചെരുപ്പിട്ട് റസൂലിനെ മദഹ് പറയല്ല ഏകദേശം ഒരു 15 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവും ബഹുമാനപ്പെട്ട താജുശ്ശേരി അലിക്കുഞ്ഞു ഉസ്താദിൻ്റെ നിർദ്ദേശമായിരുന്നു ഹബീബായ തങ്ങളെ മദ് പറയുമ്പോൾ കാലിൽ ചെരുപ്പ് ധരിക്കരുത്
രണ്ടാമതായി ഉസ്താദിന്റെ നിർദ്ദേശം ഞാൻ പല വേദികളിലും അത് പറഞ്ഞതാ. മുത്തനബിന്റെ പേര് പറയുമ്പോൾ ബഹുമാനപ്പെട്ട നേതാവെന്നോ ആദരവായ നേതാവെന്നോ ഞാൻ പറയാറില്ല. കാരണം അത് സാധാരണക്കാർക്ക് പറയുന്നൊരു വാക്കാണ്. സാധാരണക്കാർക്ക് പറയുന്ന ഒരൊറ്റ വാക്കും ഹബീബായത്തങ്ങൾക്ക് പറയാൻ പാടില്ല. ഏതുവരെ എന്നറിയോ? ഇസ്മായിൽ ഹഖി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ തഫ്സീർ ഒരു സ്ഥലത്ത് പറഞ്ഞത് കാണോ, നിങ്ങളൊക്കെ ദുആ ചെയ്യുന്ന സമയത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ അങ്ങോട്ട് ഹദിയ ചെയ്യുകയാണ്. നമ്മളൊക്കെ ഹദിയ ചെയ്യുമ്പോ അങ്ങനെ ഫാത്തിഹ ഓതി, യാസീൻ ഓതി, സൂറത്തുകൾ ഓതി ഹദിയ ചെയ്യുമ്പോ എന്ന് പറയാറുണ്ട്. അത് പറയാൻ പാടില്ല. ഇസ്മായിലിക്ക് തങ്ങൾ അവിടെ തഫ്സീരിൽ എഴുതി വെച്ചത് കാണാം. റൂഹ് എന്ന് പറയുമ്പോൾ ജസദ് എവിടെ പോയി എന്നൊരു തെറ്റിദ്ധാരണ വരും. റൂഹ് എന്ന് പറയുമ്പോൾ ജസദ് എവിടെ പോയി, റൂഹ് എന്ന് പറയുമ്പോൾ ശരീരം എവിടെ പോയി എന്നൊരു തെറ്റിദ്ധാരണ അവിടെ വരും. അള്ളാഹുവിന്റെ ഹബീബ് മനുഷ്യ മുഅ്മിന്റെ കണ്ണിൽ നിന്ന് മറഞ്ഞ് മറ്റൊരു ലോകത്ത് നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ പറയുന്ന സമയത്ത് ഇലാഹത്ത് റൂഹി എന്ന് പറയാൻ പാടില്ല, അത് സാധാരണക്കാർക്ക് പറയുന്ന ഒരു വാക്കാണ് എന്ന് ഇസ്മായിൽ ഹഖി തങ്ങൾ തഫ്സീർ ഒരു സ്ഥലത്ത് പറഞ്ഞത് കാണാം. അതുപോലെ ഞങ്ങൾ വന്യനായ ശേഖന ഉസ്താദവർഗൾ ഞങ്ങളോട് വലപ്പോഴും പറയാറുണ്ട്, ഞങ്ങളിങ്ങനെ ദുആ ചെയ്യും, അല്ലാഹുമ്മ വഫ്ഖനാ ലിൽ ഹജ്ജിൽ മബ്റൂരി വൽ സിയാറത്തി ഖബ്രിൽ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ. അതും പറയാൻ പാടില്ല, അതും പറയാൻ പാടില്ല. വൽ സിയാറത്തി നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിയാറത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഖബർ സിയാറത്തിനല്ല, അല്ലാഹുവിന്റെ ഹബീബിനെ തന്നെ പറയണം. ഖബർ എന്ന് പറയുമ്പോൾ സാധാരണക്കാരൻ സിയാറത്തിനോട് തുല്യമാക്കല് വരുന്നുണ്ട്. അതുപോലും ഹബീബായ തങ്ങൾക്ക് പറയാൻ പാടില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങള് എല്ലാ നിലക്കും നേതാവ്, സാധാരണക്കാർക്ക് പറയുന്ന ഒരൊറ്റ വാക്കും ഹബീബായ തങ്ങളെ കുറിച്ച് പറയാൻ പാടില്ല. ഉദരണികളൊക്കെ ഇഷ്ടം പോലെ കയ്യിലുണ്ട്, ചുരുങ്ങിയ സമയത്തിൽ ഒന്നും പറയാൻ കഴിയില്ല. ഞാൻ ഇപ്രാവശ്യം ഒരു തീരുമാനമെടുത്തതാണ്, റസൂലുള്ളാഹിന്റെ മത് ഒരു ദിവസം പറയാൻ വേദനത്തിൽ ഇട്ട് കൊടുക്കുന്നേയില്ല. ഇപ്പൊ നാളെ ഉപ്പളത്ത് തുടങ്ങുന്നു മൂന്ന് ദിവസം, അത് കഴിഞ്ഞ് പിന്നെടുത്ത് തുടങ്ങുന്നു മൂന്ന് ദിവസം. കാരണം റസൂലുള്ളാഹിന്റെ മത് അങ്ങനെ തന്നെ പറയാൻ പറ്റും. ഒരു ദിവസം പറഞ്ഞ് ഇത് എടുത്തേക്കും എവിടെയും എത്തിക്കാൻ പറ്റുന്നില്ല. മൂന്ന് ദിവസം അല്ല അഞ്ചു ദിവസം ഇങ്ങനെ പറയാം. വേദന കിട്ടിയത് മതി, കിട്ടിയാൽ പോട്ടെ, നമുക്കത് വേദന കിട്ടി ആവാനൊന്നുമില്ല. ഇവിടെ റസൂലുള്ളാഹിന്റെ മത് നന്നായിട്ട് പറയണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു അതിനെ തൗഫീഖ് ചെയ്യട്ടെ. അത് കാരണമായി അള്ളാഹു നമ്മെ വിജയിപ്പിക്കുമാറാകട്ടെ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്ന വിഷയം ഇസ്മായിൽ ലീഗ് തങ്ങള് സൂറത്തുൽ ഹുജറാത്തിന്റെ മാത്രല്ല നമ്മൾ സാധാരണ ഇപ്പോൾ 1 മുതൽ 12 വരെ മൗലൂദ് ചൊല്ലും, അതുപോലെ പല വീടുകളും ഹബീബായത്തുങ്ങളെ മദ്ഹ് പറയും. ആ മദ്ഹ് പറയുന്ന സ്ഥലത്തൊക്കെയും ആ ബഹുമാനം നമ്മൾ പാലിക്കണം. ഇസ്മായിലിക്ക് നിങ്ങൾ പറയാൻ, നിങ്ങൾ ഹബീബായ തങ്ങളെ സരസിലേക്ക് എത്തിയാൽ അത്തയ്യാത്തിനിരിക്കുന്നത് പോലെ നിങ്ങൾ ഇരിക്കണം. അങ്ങനെ ഇരുന്നിട്ട് അച്ചടക്കത്തോടെ ഇരുന്ന് നിങ്ങൾ അവിടെ ഹബീബായ തങ്ങളെ സ്വലാത്തിലിടണം. നിങ്ങൾ തിരിയരുത്, മറയരുത്, ചിരിക്കരുത്, കളിക്കരുത്, ഒന്നും നിങ്ങൾ ആ സരസിൽ ചെയ്യാൻ പാടില്ല. കാരണം ഇത് സാധാരണ സരസല്ല, മുഹമ്മദുർ റസൂലുള്ളാ ഹബീബായ തങ്ങളെ സരസാ. ഞാനിത് പറയുന്ന റബീലിന്റെ തുടക്കമായത് കൊണ്ട നമ്മളെല്ലാരും ഇത് പാലിക്കാൻ വേണ്ടിയാണ്. പക്ഷെ ഞാനടക്കം, നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത്, ഞാനടക്കം മതമില്ലാത്തവനാണ്. കാരണം നമുക്ക് അധികം കോൾ വരുന്ന മൗലൂദിന്റെ സരസിലുണ്ടാവടാ അല്ലേ. അവിടെ നിന്ന് ഞാൻ ആദ്യം ഫോൺ എടുക്കുന്ന സരസിലാണെങ്കിൽ എടുക്കാണ്ടിരിക്കും. ഉസ്താദാകുന്ന ഞാൻ ആദ്യം ഫോൺ എടുത്ത് അവന്റെ സരസിലുള്ള ഫോൺ എടുക്കാതിരിക്കും. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാ, അള്ളാഹുവിനെ തൗഫീഖുകൊണ്ട് ഇന്നവരെ ഈ മൊബൈലോ ഇതിന്റെ മുമ്പത്തെ മൊബൈലോ ഒരൊറ്റ മൗലൂദിന്റെ സരസിൽ ഇതുവരെ എടുത്തിട്ടില്ല. ആര് വിളിച്ചാലും മൗലൂദ് വെച്ച് കൊടുക്കും, കേക്കട്ടെ, അവനും കേക്കട്ടെ. മൗലൂദ് വിളിച്ചവർക്കൊക്കെ മൗലൂദ് കേൾപ്പിക്കുകയാണ്, മൗലൂദ് സദസ്സിൽ ഫോൺ എടുക്കാറില്ല. നമ്മളൊക്കെ അത് പാലിക്കണം. കാരണം താദീമല്ല ഏറ്റവും വലുത്, താദീമ ബഹുമാനത്തിനേക്കാൾ വലുത് ലോകത്ത് വേറൊന്നുമില്ല. ബഹുമാനം നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ഇബാദത്ത് ഉണ്ടായ കാര്യമില്ല. ഇബ്ലീസിന് പറ്റിയത് അറിയില്ല നിങ്ങള്. ബഹുമാനം നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ഒന്നും ഉണ്ടായിട്ടും കാര്യമില്ല. അതുകൊണ്ടാണ് ഇസ്മായിൽ ലീഗ് ഞങ്ങൾ തഫ്സീറിൽ പറയുന്നു, ഇക്കാലഘട്ടം ആഖിർ സമാൻ എടുക്കുമ്പോ കൊറേ മജ്ലിസുകൾ ഉണ്ടാകും. ഇസ്മായിൽ ലീഗ് ഞങ്ങൾ പറയാ, പക്ഷേ ആ മജ്ലിസിനെ സലഫു സാലിഹീങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ, മഹാന്മാരായ സലഫു സാലിഹീങ്ങളാകുന്ന മുൻഗാമികൾ
ഈ കാലഘട്ടത്തിലുള്ള സദസ്സരെ കണ്ടിരുന്നുവെങ്കിൽ അപ്പൊ തന്നെ അവർ എഴുന്നേറ്റ് പോകുമായിരുന്നു, സദസ്സ് വിരിക്കുമായിരുന്നില്ല. കാരണം അവിടെ അതവ് കുറവാണ്, ബഹുമാനം കുറവാണ്, അച്ചടക്കം കുറവാണ്. അഭിവായത്തങ്ങളോട് പാലിക്കേണ്ട ബഹുമാനം ആ സദസ്സിൽ പാലിക്കുന്നില്ല. അതുകൊണ്ട് മഹത്തുക്കളായ പണ്ഡിതന്മാര് മുഴുവനും പറയുന്നത് അഭിവായത്തങ്ങളെ സദസ്സിനോട് ബഹുമാനം പാലിക്കണമെന്നാണ്. അതുകൊണ്ട് ഈ റബിയുള്ളവന്റെ തുടക്കത്തിൽ ഇവിടെ കൂടി എല്ലാവരോടും, ലൈവിൽ വേദി വിൽക്കുന്നവരോടും എല്ലാവരോടും പറയുന്നു, മൗലൂദൊക്കെ ഞങ്ങൾ സംഘടിപ്പിക്കും, പക്ഷേ എല്ലാ വീട്ടിലും മൗലൂദ് ചോറായി നടക്കും. ആ വീട്ടുകാരനിക്കൊന്ന് ഇരിക്കാൻ പോലും സമയമില്ല, ആ കഴിക്കുന്ന പോരക്കാരനിക്കൊരു സലാത്തെല്ലാം സമയമില്ല. നമ്മളൊക്കെ കൂലിക്കാരാണോ? നിങ്ങൾ ചിന്തിച്ചു നോക്കി, നിങ്ങള് പോരക്കാരനിക്കൊരു സലാത്തെല്ലാം സമയമില്ല, അവരിങ്ങനെ ഓടിക്കൊണ്ടിരിക്ക. അതൊക്കെ മാറ്റിവെക്കണം. അഭിവായത്തങ്ങളെ പേര് സ്വരാത്ത് ചൊല്ലണം, ആ സലാത്തിന്റെ സരസ്സിൽ ഇരിക്കണം, ആ സരസ്സിനെ വളരെയധികം ബഹുമാനിക്കണം. അഭിവായത്തങ്ങളെ സരസ്സാണെന്നുള്ള ബോധം എപ്പോഴും ഉണ്ടാകണം. മഹാന്മാരുടെ സരസ്സിനെ കുറിച്ച് ഇമാമിങ്ങൾ പറയുന്നു, അതേ ദിവസം കാലേ കൂട്ടി ആ സരസ്സിനെ വൃത്തിയാക്കുന്നു, കഴുകി വൃത്തിയാക്കുന്നു, അവിടെ പുകയിടുന്നു, അവിടെ മണപ്പിക്കുന്നു, നല്ല തുണികൾ അവിടെ പിരിക്കുന്നു, അച്ചടക്കത്തോടെ സരസ്സിലേക്ക് കയറുന്നു. ഇത് സലഫ് സാലിഹീങ്ങളെ മജ്‌ലിസ. ആ ഒരു അവസ്ഥ നമ്മൾക്കും ഉണ്ടാകണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഈ സരസ് ഹബീബായത്തങ്ങളെ സരസാർ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ, ഞാൻ ഈ അരമണിക്കൂറുകൊണ്ട് എന്താണ് പറയേണ്ടത് എനിക്ക് തിരിയുന്നില്ല, എനിക്ക് മനസ്സിലാകുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾക്ക് സമാനമായ ഒരു നേതാവിനെ അള്ളാഹു പടച്ചിട്ടില്ല. ആകാശത്തിലില്ല, ഭൂമിയിലില്ല, മലക്കുകളിലില്ല, മനുഷ്യന്മാരിലില്ല, ലോകത്തെവിടെയും ഇല്ല. ഇനി നിങ്ങൾ നോക്കൂ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളെ അള്ളാഹു തആല പടച്ചിട്ടില്ല ഇരുന്നുവെങ്കിൽ ആകാശമില്ല, ഭൂമിയില്ല, അർശില്ല, ഉർസില്ല, ലഹുൽ മഹ്ഫൂദില്ല, ഒന്നുമില്ല. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട ഖുത്ബുദ്ദീൻ ഹനഫി തങ്ങൾ അവിടുത്തെ കിതാബിൽ എഴുതി വെച്ചതായി കാണാം, 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ലോകത്തെ ഏറ്റവും പവറുള്ള മണ്ണ് പരിശുദ്ധ കഅബാലയത്തിന്റെ മണ്ണാണ്. പക്ഷേ 1400 കൊല്ലത്തിന് ഇങ്ങോട്ട് ഇന്ന് ലോകത്തെ ഏറ്റവും പവറുള്ള മണ്ണ് എവിടെ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടക്കുന്ന റൗദന്റെ ഉള്ളിലെ മണ്ണ. ആ റൗദന്റെ ഉള്ളിലെ മണ്ണിന്റെ പവറ് കഅബാലയത്തിന്റെ മണ്ണിന് പോലും ഇല്ല. ഇത് പറയുമ്പോൾ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയില്ല. പക്ഷേ എന്തുകൊണ്ട് ആ മണ്ണിന് പവർ കൊടുത്തു? ആ മണ്ണിൽ കിടക്കുന്ന ഹബീബായ തങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ഈ കഅബ ഇല്ല. പിന്നല്ലേ കഅബയ്ക്ക് മഹത്വം വരാ? കഅബന്റെ മണ്ണിനിക്ക് ലോകത്തേറ്റവും പവർ വേണം, കഅബ വേണ്ടേ? പക്ഷെ കഅബ ഉണ്ടാകണമെങ്കിൽ ഹബീബായ തങ്ങൾ വേണം, തങ്ങളില്ലെങ്കിൽ കഅബ ഇല്ല. പിന്നെ ഇവിടെ നിന്ന് കഅബയ്ക്ക് ബഹുമാനം, കഅബനേക്കാളും വലിയ ബഹുമാനം ഹബീബായ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരങ്ങൾക്കാൻ ഹബീബായ തങ്ങളെ പവർ ലോകത്തൊന്നിനും അല്ലാഹു തആല കൊടുത്തിട്ടില്ല. പക്ഷെ അത് അറിയണം, ഞാൻ അതിനെ കുറിച്ചൊന്ന് പഠിക്കണം. അതുകൊണ്ടല്ലേ നിങ്ങൾ കണ്ടു ബഹുമാനപ്പെട്ട ഉജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ചെറിയ ഗ്രന്ഥം രചിച്ചത് കാണാം. ആ ഗ്രന്ഥത്തിന്റെ പേരെന്താണ്? അല്ലിമു ഔലാദക്കും മഹബ്ബത്ത് റസൂലില്ലാ. നിങ്ങളെ പിഞ്ചുമക്കൾക്ക് റസൂലുള്ളാഹിനെ പഠിപ്പിക്കണം. ഹബീബായ തങ്ങൾ ആരാണെന്ന് മക്കൾക്ക് അറിയണം. നമ്മുടെ നേതാവിനെ കുറിച്ച് എല്ലാവരും ഒന്ന് പഠിക്കണം. ചെറിയ മഹാന്മാരായ പണ്ഡിതന്മാർ അതിനിക്ക് പ്രത്യേകം 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 കിതാബിൽ രചിച്ചത് കാണാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ നേതാവിനോട് സമാനമായി മറ്റൊരു നേതാവില്ല, ആ സൃഷ്ടിയോട് സമാനമായി മറ്റൊരു സൃഷ്ടിയില്ല. ആ നേതാവിനെ ലോകം പ്രശംസിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാനൊരു കാര്യം മടക്കി വെച്ച് പറയട്ടെ, എങ്ങനെ ബഹുമാനിക്കാതിരിക്കും, എങ്ങനെ ആദരിക്കാതിരിക്കും, എങ്ങനെ സ്നേഹിക്കാതിരിക്കും? നമ്മുടെ എല്ലാത്തിന്റെയും കാരണക്കാര് മുഹമ്മദുർ റസൂലുള്ളാ. അന്തസ്സോടെ അഭിമാനത്തോടെ നമ്മളത് ആ തലയെ കെട്ടുകെട്ടി നല്ല ഡ്രസ്സും ധരിച്ച് ഇവിടെ ഇരിക്കുകയാണ്. ഈ നിലക്ക് അവർത്ത് മറക്കാൻ പഠിപ്പിച്ച നേതാവ് ആരാണ്? അത് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ. അന്തസ്സോടെ തല മറക്കാൻ പഠിപ്പിച്ച നേതാവ് ആരാണ്? സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ. അന്തസ്സോടെ ജീവിക്കാൻ പഠിപ്പിച്ച നേതാവ് ആരാണ്? മുഹമ്മദുർ റസൂലുള്ളാ. ഉറക്ക ചലനം ഇത് കാരണമായി നമുക്ക് റസൂലുള്ളാന്റെ ശഫാഅത്ത് കിട്ടണം. മുഹമ്മദുർ റസൂലുള്ളാ എല്ലാത്തിന്റെയും കാരണക്കാര് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ വരുന്നതിനിക്ക് മുമ്പ് മക്കയിലെ ചരിത്രം നിങ്ങൾ പഠിച്ചിട്ടില്ലേ? തരീഖ് മക്കയിലെ ഇരുവച്ചത് കാണാം.
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വരുന്നതിനു മുമ്പ് ആ ജനത കള്ളുകുടിയന്മാരായിരുന്നു, അവര് പെണ്ണുപിടിയന്മാരായിരുന്നു. ആങ്ങളെയും പെങ്ങളെയും തമ്മിൽ ബന്ധം, അതേ ആങ്ങളെയും പെങ്ങളും തമ്മിൽ വ്യത്യാസമില്ല, ഉമ്മയും മക്കളും തമ്മിൽ വ്യത്യാസമില്ല. ഒരു കാട്ടാള വർഗമായിരുന്നു ഹബീബായ തങ്ങൾ വരുന്നതിനു മുമ്പ് മക്കാർ. അവരെ സംസ്കരിച്ചെടുത്ത നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ്, എല്ലാ വിഷയത്തിലും നമുക്കെല്ലാം പഠിപ്പിച്ച നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി, ഈ അന്തസ്സോടെ ജീവിക്കാൻ പഠിപ്പിച്ച നേതാവാണ് ഹബീബായ തങ്ങള്. പറയട്ടെ മുഅ്മിനീങ്ങളെ, എന്നെയും നിങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂട്ടിയത് എന്താണ്? ഞാൻ ഏതോ ഒരു നാട്ടുകാരനാണ്, നിങ്ങൾ ഏതോ ഒരു നാട്ടുകാരാണ്, പക്ഷെ എന്നെയും നിങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂട്ടിയത് നമ്മുടെ കൽബിലെ ഈമാനല്ലേ. ഈ ഈമാൻ എവിടെ നിന്നാണ് വന്നത്? അത് മദീനയിലെ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇമാനിന്റെ മടക്കം മദീനയിലേക്കാണ്, ഇമാനിന്റെ മടക്കം മദീനയിലേക്കാണ്. അതേ ഹദീസ് വ്യാഖ്യാനിച്ചു കൊണ്ട് മുല്ലാരിൽക്കാരി മിർക്കാത്തിൽ ഏരി വെച്ചത് കാണാം. മടക്കം മദീനയിലേക്ക് എന്ന് പറയണമെങ്കിൽ, ഒരു സ്ഥലത്ത് മടക്കം എന്ന് പറയണമെങ്കിൽ വന്ന സ്ഥലത്തേക്ക് പോകുമ്പോഴേ മടക്കോ എന്ന് പറയുള്ളൂ, അല്ലെങ്കിൽ അതിനൊക്കെ മടക്കോ എന്ന് പറയില്ല. അപ്പൊ ഈമാന് മടങ്ങുന്നത് മദീനയിലേക്കാകുമ്പോ ആ മദീനയിൽ നിന്നാണ് ഈമാന് വന്നിരിക്കുന്നത്, മദീനയിൽ നിന്നാണ് ഈമാന് വന്നിരിക്കുന്നത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളിൽ നിന്നാണ് നമ്മൾക്ക് ഈമാന് വന്നത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമുക്ക് ഈമാനിന്റെ കാരണക്കാര് മുഹമ്മദുർ റസൂലുള്ളാഹ്, എല്ലാത്തിന്റെയും കാരണക്കാരായ ഹബീബായ തങ്ങള് എങ്ങനെ സ്നേഹിക്കാതിരിക്കും? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ലോകത്ത് എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിച്ച നേതാവാൻ, എങ്ങനെ അതേ എങ്ങനെ നടക്കണമെന്ന് പഠിപ്പിച്ച നേതാവാൻ, എങ്ങനെ ഇരിക്കണമെന്ന് പഠിപ്പിച്ച നേതാവാൻ, എങ്ങനെ ഭക്ഷണമെന്ന് കഴിക്കണമെന്ന് പഠിപ്പിച്ച നേതാവാൻ, എങ്ങനെ ടോയ്ലറ്റിൽ പോകണമെന്ന് പഠിപ്പിച്ച നേതാവാൻ, കുടുംബവുമായി എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിച്ച നേതാവാൻ, ഭാര്യയുമായി എങ്ങനെ സംഗമിക്കണമെന്ന് പഠിപ്പിച്ച നേതാവാൻ, ഉസ്താദിനോട് എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിച്ച നേതാവാൻ, കുടുംബത്തിനോട് എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിച്ച നേതാവാൻ, ഒരു മഹൽ എങ്ങനെ നടത്തണമെന്ന് പഠിപ്പിച്ച നേതാവാൻ, ഒരു സ്ഥാപനം എങ്ങനെ പഠിപ്പിച്ച് അതേ വളർത്തണമെന്ന് പഠിപ്പിച്ച നേതാവാൻ, എല്ലാം പഠിപ്പിച്ച നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹബീബായ തങ്ങൾ കൈതൊടാത്തൊരു വിഷയമുണ്ടോ? പഠിപ്പിക്കാത്തൊരു വിഷയമുണ്ടോ? തൊട്ടുപോകാത്തൊരു വിഷയമുണ്ടോ? മിനിങ്ങളെ, ഇതെല്ലാം പഠിപ്പിച്ച നമ്മുടെ നേതാവിനെ എങ്ങനെ ബഹുമാനിക്കാതിരിക്കും, എങ്ങനെ ആദരിക്കാതിരിക്കും? ഇനി ഒരു ഹദീസ് കൂടി ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽ ഓർമ്മപ്പെടുത്തുകയാണ്. കേട്ടിട്ടില്ലേ ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ ബർക്കത്തോടെ അവിടെ നന്നാക്കി തരട്ടെ, ആ അനസ് റളിയല്ലാഹു അൻഹു 10 കൊല്ലം ഖിദ്മത്ത് എടുത്ത നേതാവാണ്. നിങ്ങളെ വളരെ ഷോർട്ടായി പറയാണ് കാര്യം, കുറെ പറയാൻ വിചാരിച്ചു, വളരെ ചുരുക്കി പറയുന്നു. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു, ഹബീബായ തങ്ങളെ 10 കൊല്ലത്തെ ഖാദിമാണല്ലോ അനസ് റളിയല്ലാഹു അൻഹു, ആ നേതാവായ അനസ് റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങളോട് ചോദിച്ചൊരു ചോദ്യം കണ്ടില്ലേ? ഇമാമിങ്ങൾ മുഴുവനും അവരെ കിതാബിൽ രേഖപ്പെടുത്തുകയാണ്. ഓ നബിയേ, യാ റസൂലല്ലാഹ്, അങ്ങയോട് എനിക്ക് ശഫാഅത്ത് ചെയ്യണം നബിയേ, എനിക്ക് തങ്ങൾ ശഫാഅത്ത് ചെയ്യണം നബിയേ. അനസ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ഇവിടെയാണ് ഞാൻ ചിന്തിക്കേണ്ടത്, 10 കൊല്ലം ഖിദ്മത്തെടുത്ത നേതാവിനിക്ക് ഹബീബായ തങ്ങൾ ശഫാഅത്ത് ചെയ്യുമെന്ന് ഉറപ്പല്ലേ? അത് ചോദിക്കേണ്ടതില്ലല്ലോ. പക്ഷേ അനസ് റളിയല്ലാഹു അൻഹു ചിന്തിക്കുന്നത് എന്താണ്? എനിക്ക് ശഫാഅത്ത് കൊണ്ടല്ലാതെ രക്ഷപ്പെടാൻ കഴിയൂല. മുഅ്മിനീങ്ങളെ, നമ്മളും ചിന്തിക്കേണ്ടത് ഇതല്ലേ? എന്താണ് കയ്യിലുള്ളത്? വല്ല അമലും കയ്യിലുണ്ടോ? രക്ഷപ്പെടാൻ വല്ല വഴി കയ്യിലുണ്ടോ? നമുക്ക് രക്ഷപ്പെടാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ, അത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്, ആ തങ്ങളെ ശഫാഅത്ത് കൊണ്ട് മാത്രമേ രക്ഷപ്പെടാൻ കഴിയൂ. അതല്ലേ അനസ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്, നബിയേ ശഫാഅത്ത് ചെയ്യണം യാ റസൂലുള്ളാഹ്. അപ്പോളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, അന ഫാഇലുൻ ഇൻഷാ അല്ലാഹ്, അനസേ ഞാൻ ഇങ്ങോട്ട് ശഫാഅത്ത് ചെയ്യും ഇൻഷാ അല്ലാഹ്, ഞാൻ ശഫാഅത്ത് ചെയ്യും ഇൻഷാ അല്ലാഹ്, ഇല്ല നിർത്തിയില്ല. അപ്പോളാണ് അനസ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, നബിയേ
തങ്ങളല്ലേ ഷഫാഅത്ത് ചെയ്യുമെന്ന് പറഞ്ഞത്. ശരിയാണല്ലോ നബിയേ, പക്ഷേ നാളെ മഹ്ശറിലെത്തിയാൽ, പാരത്രിക ലോകത്തെത്തിയാൽ, അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷഫാഅത്ത് ചെയ്യണമെങ്കിൽ ഹബീബായ തങ്ങളെ ഒന്ന് കാണണ്ടേ, തങ്ങളെ ഒന്ന് കണ്ടുമുട്ടണ്ടേ, ഇവിടെ നിന്നാണ് കോടിക്കണക്കിന് ജനങ്ങൾ ഒരുമിച്ച് കൂടിയ മഹ്ശറിൽ തങ്ങളെ എവിടെ നിന്ന് കണ്ടുമുട്ടാനാ. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അനസ് ചോദിക്കുന്നു, നബിയേ തങ്ങളെ ഞാൻ എവിടെയാണ് അന്വേഷിക്കേണ്ടത്, എവിടെയാണ് തങ്ങൾ തേടേണ്ടത്. അവിടെ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന വാക്ക് മുഅ്മിനീങ്ങളെ ചിന്തിക്കേണ്ടതുണ്ട്. അതാ ഹബീബായ തങ്ങൾ പറയുന്നത്, നാളെ സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്നത് ഞാനാണ്, സ്വർഗത്തിന്റെ വട്ടക്കണ്ണി ഇവിടെ ചൂരിക്കുന്നത് ഞാനാണ്, അതുകൊണ്ട് ഞാനത് ആ ഗസ്റ്റ് ഹൗസിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞില്ല. ഹബീബായ തങ്ങളതാ പറയുന്ന വാക്ക്, മോനെ അനസേ എന്നെ ആദ്യമായി നീ തേടേണ്ടത് ഇന്ത സിറാത്ത്, സിറാത്ത് വാരത്തിനടുക്കൽ ഞാൻ ഉണ്ടാകും കേട്ടോ. മനുഷ്യരെ ഏറ്റവും ഭയപ്പെടുന്ന സ്ഥലം അത് സിറാത്ത് വാലമാണ്. ആ സിറാത്ത് വാലത്തിനടുക്കൽ ഞാൻ ഉണ്ടാകുമെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്. അനസ് നിങ്ങൾ നിർത്തിയില്ല, ചോദിക്കുന്നു നബിയേ എന്നാൽ ഞാൻ സിറാത്ത് വാലത്തിന്റെ അടുത്ത് വന്നു, അവിടെ നോക്കുമ്പോ തങ്ങളെ കണ്ടില്ലെങ്കിലോ, അവിടെ നോക്കുമ്പോ തങ്ങളെ കണ്ടില്ലെങ്കിലോ. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന, അവിടെ കണ്ടില്ലെങ്കിൽ അനസേ ഞാൻ മറ്റൊരു സ്ഥലമുണ്ട്, എവിടെ, ഇന്ദൽ മീസാൻ, മനുഷ്യന്റെ നന്മതിന്മകളെ തൂക്കുന്ന സ്ഥലമുണ്ട് മീസാനാകുന്ന തുലാസ്, ഞാൻ അവിടെ ഉണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പോഴാണ് അനസ് തങ്ങൾ ചോദിക്കുന്നു, നബിയേ ഞാൻ അവിടെയും വന്ന് നോക്കുമ്പോ അതാ തങ്ങളെ കണ്ടില്ലെങ്കിലോ ഞാൻ പിന്നെന്ത് ചെയ്യണം നബിയേ, ഞാൻ അവിടെ വന്ന് നോക്കുമ്പോ തങ്ങൾ അവിടെയും കാണുന്നില്ല, ഞാൻ മീസാൻ അടുക്കൽ വന്ന് നോക്കുമ്പോ തങ്ങൾ അവിടെയും കാണുന്നില്ല, എന്നാ ഞാൻ എന്ത് ചെയ്യണം നബിയേ. അപ്പോളാണ് അനസ് റളിയല്ലാഹു അൻഹുവിനോട് ഹബീബായ തങ്ങൾ പറയുന്നത്, ഓ അനസേ എന്നെ മൂന്നാമതായി നീ തേടേണ്ടത് എവിടെയാണ്, ഇന്ദൽ ഹൗൽ, ഞാൻ ഹൗദുൽ കൗസറിന്റെ അടുക്കൽ ഉണ്ടാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന മൂന്ന് വാക്ക്, ഞാൻ ഒന്നിരിക്കൽ സിറാത്ത് വാലത്തിന്റെ അടുക്കലാണ്, അവിടെ കണ്ടില്ലെങ്കിലോ മീസാന്റെ അടുക്കലാണ്, അവിടെ കണ്ടില്ലെങ്കിലോ അരേ ഞാൻ ഹൗദുൽ കൗസറിന്റെ അടുക്കലാൽ, നാളെ പാരത്രിക ലോകത്തെ ജനങ്ങൾ എത്തിയാൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന സ്ഥലം മൂന്നെണ്ണമാൻ, ഒന്ന് സിറാത്ത് വാലം, രണ്ട് മീസാനാകുന്ന തുലാസ്, മൂന്ന് ഹൗദുൽ കൗസർ, ഈ മൂന്ന് സ്ഥലത്തും ഞാൻ ഉണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഅ്മിനീങ്ങളെ നമ്മൾക്ക് രക്ഷപ്പെടാൻ ഹബീബായ തങ്ങളെ പിടിക്കണം, കാരണം സിറാത്ത് വാലല്ലേ മനുഷ്യൻ പേടിക്കുന്ന സ്ഥലം, അവിടെയല്ലേ കാലിടറുന്ന സ്ഥലം, അവിടെ തങ്ങളുണ്ട് കൈപിടിക്കാൻ. രണ്ടാമത് മീസാനാകുന്ന തുലാസ്, സുബ്ഹാന റബ്ബി, നന്മതിന്മകൾ തൂക്കി അതാ വിജയവും പരാജയം കണക്കാക്കുകയാണ്. എത്ര കൊല്ലത്തേക്ക്, അഞ്ചു കൊല്ലത്തേക്കല്ല, ഇലക്ഷന്റെ വിജയവും പരാജയവുമല്ല, കാലകാലത്തേക്കുള്ള വിജയവും പരാജയം കണക്കാക്കുകയാൽ മീസാന് നോക്കി വെപ്രാണപ്പെടുകയാണ്. ആ സമയത്ത് രക്ഷപ്പെടുത്താൻ വേണ്ടി കാത്തു നിൽക്കുന്ന നേതാവ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രംഗളാണ്. മുഅ്മിനീങ്ങളെ മൂന്നാമതായി മനുഷ്യൻ പടപടക്കുന്ന രംഗം, വെള്ളമില്ലാതെ പടക്കുന്ന രംഗം, സുബ്ഹാനല്ലാഹ്, പൈപ്പ് സംവിധാനങ്ങൾ അവിടെയില്ല, ബോറു സംവിധാനങ്ങൾ അവിടെയില്ല, കുടിക്കാൻ എവിടെയും വെള്ളമില്ല, ദാഹിച്ച് പടക്കുന്ന രംഗമാണ്. വെള്ളം കൊടുക്കുന്നത് ഒരേ ഒരു സ്ഥലം മാത്രമാണ്, എല്ലാവരും ചൂണ്ടിക്കാണുന്നത് അവിടെ 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 അവിടെയാണ് വെള്ളം കൊടുക്കുന്നത്. പക്ഷേ പോയി നോക്കുമ്പോ കാലുകുത്താൻ അവിടെ സ്ഥലമില്ല. ലക്ഷക്കണക്കിന് അമ്പിയാക്കൾ അവിടെയുണ്ട്, അമ്പിയാക്കൾ അനുയായികൾ അവിടെയുണ്ട്, ഈ ഉമ്മത്തിങ്ങൾ അവിടെയുണ്ട്, എല്ലാവരും വെപ്രാളത്തിലാണ്, കാലുകുത്താൻ സ്ഥലം അവിടെയില്ല. അങ്ങനെ അതാ പോകുന്ന സമയത്ത് ഹബീബായ തങ്ങൾ അവിടെ നിൽക്കുന്നു. ഈ ഉമ്മത്തിനെ കാണുന്ന സമയത്ത് അനലഹ അനലഹ അനലഹ, ഞാൻ നിങ്ങളെ കാത്തു നിൽക്കുകയാണ്, ഇങ്ങോട്ട് വരൂ, ഞാൻ നിങ്ങളെ കാത്തു നിൽക്കുകയാണ്, ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞ് നമ്മളെ വിളിച്ചിട്ട് അതാ ഷഫാഅത്ത് ചെയ്യുന്ന നേതാവ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്.
സല്ലല്ലാഹു അലൈഹി വസല്ലമ രംഗളാണ്. മുഅ്മിനീങ്ങളെ നിങ്ങൾ നോക്കൂ, ഈ ദുനിയാവിൽ എല്ലാ രക്ഷയുടെയും കാരണക്കാർ ഹബീബായ തങ്ങളാണ്. എല്ലാം പഠിപ്പിച്ച നേതാവ് ഹബീബായ തങ്ങളാണ്. നാളെ മഹ്ശറിൽ നമ്മളെ കാത്തു നിൽക്കുന്ന നേതാവ് ഹബീബായ തങ്ങളാണ്. ഏഴൊരു കാര്യം കൂടി പറയട്ടെ, എനിക്ക് സമ്പത്ത് കിട്ടിയല്ലോ, അത് ഹബീബായ തങ്ങളെ കൊണ്ടാണ്. എനിക്ക് വയന്ന് പറയാൻ ഇൽമ കിട്ടിയല്ലോ, അത് ഹബീബായ തങ്ങളെ കൊണ്ടാണ്. എനിക്ക് ഭാര്യയെ കിട്ടിയല്ലോ, അത് ഹബീബായ തങ്ങളെ കൊണ്ടാണ്. എനിക്ക് മക്കളെ കിട്ടിയല്ലോ, അത് ഹബീബായ തങ്ങളെ കൊണ്ടാണ്. എനിക്ക് നല്ല ബിസിനസ് കിട്ടിയല്ലോ, അത് ഹബീബായ തങ്ങളെ കൊണ്ടാണ്. അതല്ലേ ഇമാം ബുഖാരി സ്വഹീഹിൽ ബുഖാരി ഉദ്ധരിച്ചത് കണ്ടില്ലേ, ഇന്നമാ അന ഖാസിമുൻ വല്ലാഹു യുഅതി, ഇന്നമാ അന ഖാസിമുൻ വല്ലാഹു യുഅതി, ഇന്നമാ അന ഖാസിമുൻ വല്ലാഹു വൽ മുഅതി. ഹബീബായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാൻ, ലോകർക്ക് എന്താണോ വേണ്ടത് അത് സപ്ലൈ ചെയ്യുന്നത് ഞാനാണ്, അത് എത്ര കൊടുക്കണമെന്ന് പാസാക്കുന്നതാണ് ഞാനാണ്. കൊടുക്കുന്നവൻ അല്ലയാണ്. അപ്പൊ അല്ല കൊടുക്കണമെങ്കിൽ അള്ളാന്റെ ഹബീബ് പാസാക്കണം. എനിക്ക് കിട്ടിയത് ഹബീബായ തങ്ങൾ പാസാക്കിയതാ. ഹബീബായ തങ്ങൾ പാസാക്കാത്ത ഒന്നും ഈ ലോകത്ത് ഒരാൾക്കും കിട്ടാൻ വേണ്ടി പോകുന്നില്ല. സഹീഹുൽ ബുഖാരിൽ പറയാൻ, മുഅ്മിനീങ്ങളെ എനിക്ക് കിട്ടിയ ഇൽമ്, എനിക്ക് കിട്ടിയ ഭാര്യ, എനിക്കുണ്ടാക്കിയ വീട്, എന്റെ വണ്ടി, എന്റെ മക്കള്, എന്റെ മുത്തായല്ലിമീങ്ങള്, നിങ്ങളും അങ്ങനെ തന്നെ ചിന്തിക്കോ. എല്ലാം കിട്ടാൻ കാരണക്കാര് അരെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്. എങ്ങനെ സ്നേഹിക്കാതിരിക്കുക, എല്ലാം പഠിപ്പിച്ച നേതാ, നമുക്കെല്ലാം കിട്ടാൻ കാരണക്കാർ. ഇനി നിങ്ങൾ നോക്കൂ, പാരത്രിക ലോകത്ത് രക്ഷപ്പെടുന്ന എല്ലാ വഴികളും തരുന്ന നേതാവ്. ഇനി കണ്ടില്ലേ മുഅ്മിനീങ്ങളെ, നാരിയത്തു സ്വലാത്ത് ചൊല്ലാറില്ലേ, ആ നാരിയത്തു സ്വലാത്ത് നിങ്ങൾ കേട്ടിട്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരങ്ങളെ പറ്റി പറയുമ്പോ, അല്ലദീ തൻഹല്ലു ബിഹിൽ ലഖദ് വതംഫരുജു ബിഹിൽ ഖുറബ് വതുഖദാ ബിഹിൽ ഹവായിജ് വതുനാലു ബിർ റഗായിബ് വഹുസ്നൽ ഖവാതിം. ഞാൻ ഇപ്പോൾ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. യൂട്യൂബ് തുറന്നാ നിങ്ങൾക്ക് കാണാം ഹബീബായത്തുള്ള നാരിയത്തു സ്വലാത്തിന്റെ മത്. ഒരു പത്ത് ദിവസം പറഞ്ഞ വാല്യത്തിന്റെ ഉള്ളില് കാണാം. കേട്ടാ നിങ്ങൾക്ക് നല്ലതാണ്. ഞാനിപ്പോൾ അതൊന്നും വിശദീകരിക്കുന്നില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാരിയത്തു സ്വലാത്ത്, ആ സ്വലാത്തിന് മഹാന്മാരായ പണ്ഡിതന്മാര്, അതാ സ്വലാത്തു നാരിയ, സ്വലാത്തു നാരിയ, സ്വലാത്തു തഫ്രീജിയ, സ്വലാത്തു ഖുർത്തുബിയ, ഇങ്ങനെ ഒട്ടനവധി പേര് കൊണ്ട് അറിയപ്പെടുന്ന സ്വലാത്താണ്. ആ സ്വലാത്തിന് ഏറ്റവും വലിയ സ്നേഹിച്ച നേതാവാണ് അല്ലാമ ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി. അതുകൊണ്ട് സ്വലാത്തിനെ ഖുർത്തുബിയ എന്ന പേര് കൂടി ആ സ്വലാത്തിനുണ്ട്. മഹാനവരകൾ പറഞ്ഞത് കണ്ടില്ലേ, 4444 പ്രാവശ്യം ആ നാരിയത്തു സ്വലാത്ത് നേർച്ചയാക്കി ചൊല്ലിയാൽ അത് എല്ലാ പ്രശ്നത്തിനും പരിഹാരമാണ്, എല്ലാത്തിനും പരിഹാരമാണ്. നാരിയത്തു സ്വലാത്ത് കൊണ്ട് പരിഹരിക്കാത്തൊരു വിഷയമില്ല. കാരണം അതിൽ പറയുന്നത് കണ്ടില്ലേ, അല്ലദീ തൻഹല്ലു ബിഹിൽ ലഖദ്, ഏത് കെട്ടിലാണ് കുടുങ്ങിയത്, ഏത് കുടുക്കിലാണ് കുടുങ്ങിയത്, റസൂലുള്ളാഹിനെ കൊണ്ട് പൊട്ടാത്ത കുടുക്കുകളില്ല, അഭിവായത്തങ്ങളെ കൊണ്ട് പൊട്ടാത്ത കെട്ടുകളില്ല. എല്ലാത്തിന്റെയും പരിഹാരം മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലദീ തൻഹല്ലു ബിഹിൽ ലഖദ് വതംഫരിജു ബിഹിൽ ഖുറബ്, അഭിവായ തങ്ങളെ കൊണ്ടാണ് പ്രശ്നത്തിന്റെ പരിഹാരം. സ്വഹാബത്ത് എന്ത് പ്രശ്നം വന്നാലും ഓടി വന്നത് മുഹമ്മദുർ റസൂലുള്ളാഹ്. മഴയില്ലേ റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക്, വെള്ളമില്ലേ റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക്, കണ്ണ് നഷ്ടപ്പെട്ടു പോയോ റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക്, വാള് നഷ്ടപ്പെട്ടു പോയോ റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക്. അതാ ഏകനായ മകനെ കാണാതായപ്പോ ബഹുമാനപ്പെട്ട ഔഫ് ഇബ്നു മാലിക് ലസ്തഈ റളിയല്ലാഹു അൻഹു തന്റെ ഏകനായ മകനെ കാണാതായപ്പോ ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, ഹബീബായ തങ്ങളെ മുമ്പിലേക്ക് ഓടി വന്നിട്ട് പറയുന്നു, നബി എന്റെ മോനെ കാണുന്നില്ല, എന്റെ മകനെ കാണുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പറയുന്നു, ഓ മോനെ സ്വഹാബി പേടിക്കണ്ട, നീയും നിന്റെ ഭാര്യയും കൂട്ടിയിട്ട് നിന്റെ വീട്ടിന്റെ അകത്ത് ഇരുന്നിട്ട് രാത്രി സമയത്ത് ചൊല്ലിക്കോ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം ചൊല്ലിക്കോ. രാത്രി രണ്ടുപേരങ്ങ് ചൊല്ലി 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 കടന്നു. നേരം വെളുക്കാനാകുമ്പോ ആരോ വന്നിട്ട് വാതിൽ മുട്ടുകയാണ്. കാണാതായ മകനതാ തിരിച്ചു വരുന്നു. ഹബീബായത്തങ്ങൾ ദിക്ര കൊടുത്തിട്ട് പരിഹാരം കിട്ടുന്നു. എല്ലാത്തിന്റെയും പരിഹാരം മുഹമ്മദുർ റസൂലുള്ളാഹ്. ഉദ്ദേശം സഫലീകരിക്കണോ റസൂലുള്ളാഹിനെ കൊണ്ട് മാത്രമാണ്? കടം വീടണോ, വീടിന്റെ പണി പൂർത്തിയാകണോ,
മകളെ കാര്യം റാഹത്താകണോ, രോഗങ്ങൾ ശിഫയായി കിട്ടണോ, എല്ലാം പരിഹരിക്കപ്പെടുന്ന നേതാവ് മുഹമ്മദുർ റസൂലുള്ളാ. ഹബീബായത്തങ്ങളെ കൊണ്ട് പരിഹരിക്കപ്പെടാത്തൊരു വിഷയമില്ലട്ടോ. تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب ആഗ്രഹങ്ങൾ സഫലീകരിക്കുകയാണ്. അവിടെ അവസാനം പറഞ്ഞ ഒരു വാക്ക് കണ്ടില്ലേ നിങ്ങൾ, വഹുസ്നൽ ഖവാതിം, മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടി മരിക്കണോ. അത് ഹബീബായ തങ്ങളെ കൊണ്ടാണ്, റസൂലുള്ളാനെ കൊണ്ടാണ് ഈമാൻ കിട്ടി മരിക്ക. അല്ലാഹു നല്ലവരിൽ നമ്മളെ പൊടുത്തുമാറാകട്ടെ. മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടി മരിക്കണം, കലിമ ചൊല്ലി മരിക്കണം. അത് റസൂലുള്ളാനെ കൊണ്ട് മാത്രമാണ്. മുഅ്മിനീങ്ങളെ ഹബീബായ തങ്ങളെ കൊണ്ടാണ് പരിഹാരം. ഈമാൻ കിട്ടി മരിക്കണോ, റസൂലുള്ളാനെ പിടിക്കണം. എന്നിട്ടതാ എന്ത് വേണോ അത് മുഴുവനും ഹബീബായ തങ്ങളെ കൊണ്ടാണ്. അപ്പൊ ദുനിയാവിന്റെ പ്രശ്നത്തിന്റെ പരിഹാരം റസൂലുള്ളാനെ കൊണ്ടാണ്, ആഖിറത്തിന്റെ പരിഹാരം ഹബീബായ തങ്ങളെ കൊണ്ടാണ്. ഏത് കുടുക്കിൽ കുടുങ്ങിയാലും എല്ലാം കുടുക്കുന്ന രക്ഷപ്പെടുന്ന റസൂലുള്ളാനെ കൊണ്ടാണ്. അതായിരുന്നു സ്വഹാബത്തിന്റെ ജീവിതം, അതായിരുന്നു താബിഈങ്ങളുടെ ജീവിതം, അതായിരുന്നു ലോകത്ത് കഴിഞ്ഞുപോയ മഹാന്മാരുടെ ജീവിതം. ഈ നിലക്ക് എല്ലാം പരിഹരിക്കപ്പെടുന്ന നേതാവ് മുഹമ്മദുർ റസൂലുള്ളാ. മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടി മരിക്കണോ, അത് റസൂലുള്ളാനെ കൊണ്ടാണെന്ന് പറയുമ്പോ മുഅ്മിനീങ്ങളെ ആഖിറത്തു നിന്ന് രക്ഷപ്പെടുത്തുന്ന നേതാവ്, ദുനിയാവ് നമ്മെ രക്ഷപ്പെടുത്തുന്ന നേതാവ്, എല്ലാ പ്രശ്നത്തിന്റെയും പരിഹാരം നൽകപ്പെടുന്ന നേതാവ്, നമ്മുടെ ഈ നിലക്കന്തസോടെ ജീവിക്കാൻ പിടിപ്പിച്ച നേതാവ്, ആ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാ തങ്ങളെ സ്നേഹിക്കണ്ടേ, ആ തങ്ങളെ സ്നേഹിക്കണ്ടേ, ആ തങ്ങളെ മേല് റാലി നടത്തുമ്പോ ഒരു ചങ്ങായി സുബ്ഹാന റബ്ബി. ഞാൻ ഇന്നെന്റെ ജുമഅക്കെന്റെ ജുമഅ നന്നായി പ്രസംഗിച്ചു എന്റെ പള്ളിയിൽ. എന്താ കാരണം എന്നറിയോ, അവിടെ ടൗണിൽ ഒരു ചങ്ങായി ചെറുപ്പക്കാരൊക്കെ വിളിച്ചിട്ട് കറുത്ത കൂട്ട് കൊടുത്തത്, കറുത്ത പാൻറ്റും കറുത്ത ഷർട്ടും. എന്നിനി പന്ത്രണ്ടിന് ധരിക്കാൻ പറ്റി. അത് എന്തിനി പന്ത്രണ്ടിന് ധരിക്കുന്നത്? റസൂലുള്ള വഫാത്തായ ദിവസമല്ലേ അന്ന്? ജോറ് സുന്നികൾ സന്തോഷിക്കുമ്പോ നമ്മൾ ദുഃഖാചരിക്കണം. റസൂലുള്ളാഹി തങ്ങളെ സുന്നികൾ സന്തോഷിക്കുമ്പോ നമ്മൾ വഫാത്തിനെ ദുഃഖാചരിക്കണം. അതുകൊണ്ട് ഞങ്ങൾ കറുത്ത കൂട്ടിടണം എന്ന്. ഇവരെ പോലത്തെ വിഡ്ഢിക ലോകത്ത് വേറെ ആരാ? ഇമാമികൾ കിതാബിൽ എന്താ പഠിപ്പിച്ചത്? ഞാൻ ചോദിക്കട്ടെ, ദുഃഖാചരണം ഇസ്ലാമിലുണ്ടോ? എവിടെയാ ദുഃഖാചരണം ഉള്ളത്? സ്വന്തം വീട്ടുകാരൻ മരിച്ചാൽ, സ്വന്തം ഉപ്പ മരിച്ചാൽ തന്റെ മക്കൾക്കും കുടുംബക്കാർക്കും ദുഃഖാചരണം? കണ്ണോക്കുകയാണ് ദുഃഖാചരണം. എത്ര ദിവസം? മൂന്ന് ദിവസം. കാലി മൂന്ന് ദിവസം ദുഃഖാചരണം. ആ മൂന്ന് ദിവസക്കാലം കുടുംബക്കാരൊക്കെ വരുന്നു, പുറക്കാർക്ക് വേണ്ടി ദ്വാരക്കുന്നു, ഓരോ സബറാക്കാൻ വേണ്ടി പറയുന്നു, സബറെടുക്കണമെന്ന് പറയുന്നു, ആ കുടുംബക്കാരെ സന്തോഷിപ്പിക്കുന്നു. നാലാമത്തെ ദിവസം പുറക്കാരിറങ്ങി പണിക്കോയിക്കോളണോ? ഇരിക്കാൻ പാടില്ല ഇവിടെ. ഇസ്ലാമിന്റെ നിയമ എവിടെ ദുഃഖാചരണം? ഇനി ആരാ ദുഃഖിക്കല്? ഭർത്താവ് മരിച്ച ഭാര്യ നാല് മാസം പത്ത് ദിവസം ചടഞ്ഞിരിക്കും, എനിക്ക് ഇത്തേരിക്കാം മാറിയിരിക്കാന്ന് പറയും. ഇതൊന്നേ ആ കൊറേ നീണ്ടുപോയ ദുഃഖം ഒന്നേ ഉള്ളൂ, ഒരു ദുഃഖാചരണം ഇല്ല. ഇനി നിങ്ങൾ കണ്ടില്ലേ ചില ആൾക്കാർ മരിച്ചാൽ കൈസ് കൊടുക്കട്ടെ, ചില രാഷ്ട്രീയക്കാരനാണ് അർജുനൻ സുന്നിയാണ്, രാഷ്ട്രീയ സുന്നി ഒക്കെ അങ്ങനത്തെ അങ്ങനത്തെ ആൾക്കാർ നമുക്ക് വേണം, നമുക്ക് വെറും സുന്നി മാത്രം പോരാ, ഇവരെ പോ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നേടിയെടുക്കണ്ടേ, ഇയാളെപ്പോഴത്തെ ആള് നമുക്കും വേണം. നിങ്ങൾ കണ്ടില്ല അങ്ങനെ ആരെങ്കിലും മരിച്ചാൽ കാണാം കറുത്ത തുണി കിട്ടുന്നത് കാണാ? ദുഃഖാചരണം ഇസ്ലാമിൽ കറുത്ത തുണി പാടുണ്ടോ? ദുഃഖാചരിച്ചുകൊണ്ട് കറുത്ത തുണി കിട്ടാൻ പാടില്ല. മഹലിൽ കണ്ടു നിങ്ങൾ തഹസീയത്തിന്റെ വിശദീകരിക്കുന്നത് മഹലിൽ കാണാം, കറുത്ത തുണി പാടില്ല, ദുഃഖാചരണം കൊണ്ട് കറുത്ത തുണി കെട്ടാൻ പാടില്ല. നോക്ക് നിങ്ങൾ, അപ്പൊ ദുഃഖാചരണം എന്ന് ഇസ്ലാമിൽ ഇല്ല. ഇനി നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം വരുമ്പോൾ സന്തോഷിക്കണോ? കണ്ടില്ലേ ഈ അതാർ നടത്തുന്ന ഈ പരിപാടി, സുബ്ഹാനല്ലാഹ്, സംയുക്തമായി സുന്നി കുടുംബം നടത്തിയ പരിപാടി, ഇങ്ങനെ വന്നപ്പോ ഹബീബായത്തങ്ങളെ മധുഹും ആ റസൂലുള്ളാന്റെ മധുഹല്ലേ നിങ്ങൾ കേട്ടത്? ഹബീബായത്തങ്ങളെ പാടിയിട്ടല്ലേ വന്നത്? റസൂലുള്ളാന്റെ മധുഹും പറഞ്ഞിട്ടല്ലേ വന്നത്? ഞാൻ നിങ്ങളെ റാലി ഇങ്ങനെ കൂടി ഞാനും ഇങ്ങോട്ട് വന്നു. റസൂലുള്ളാന്റെ റാലി പോയപ്പോ ഇലക്ഷനിൽ ജയിച്ചത് പോലെയാണോ പോയത്? ഇന്ന് റാലി വരുമ്പോ ആരെങ്കിലും ചീത്ത പറഞ്ഞോ? ഇലക്ഷന്റെ റാലി എങ്ങനെയല്ലേ? കോൺഗ്രസ് ജയിച്ചാൽ ഞാൻ കേരളക്കാരനാണ് മാർക്സിസ്റ്റാരെ കുറ്റം പറയും, മാർക്സ് ജയിച്ചാൽ അതെ കോൺഗ്രസിനെ കുറ്റം പറയും, ഞാൻ ഇവിടത്തെ ഒന്നും പറയുന്നില്ല. അതെ അങ്ങനെയല്ലേ രാഷ്ട്രീയത്തിന് ആ മുദ്രാവാക്യം നടക്കുന്നതെങ്കിൽ പറയട്ടെ, ഹബീബായ തങ്ങളെ റാലി ഇപ്പോൾ വന്നില്ലേ, അക്ഷരം പാടിയിട്ടല്ലേ വന്നത്?
ഞാൻ നബി എന്ന് പാടിയിട്ടല്ലേ വന്നത്, ബുർദ പാടിയിട്ടല്ലേ വന്നത്, റസൂലുള്ളാഹിന്റെ മധുരം പറഞ്ഞിട്ടല്ലേ വന്നത്, ഇത് തെറ്റാണോ? സന്തോഷമല്ലേ? ഞാൻ ചോദിക്കട്ടെ, റാലി സന്തോഷമല്ല എങ്കിൽ എന്തിനാണ് ഒരു പാർട്ടിക്കാരന്റെ സ്ഥാനാർത്ഥി ജയിച്ചപ്പോ എന്തിനാണ് റാലി പോകുന്നത്? മിണ്ടല്ലേ വേണ്ടത്? റാലി സന്തോഷമായത് കൊണ്ടല്ലേ കൊടുത്ത എന്റെ സ്ഥാനാർത്ഥി ജയിച്ചപ്പോ എനിക്ക് സന്തോഷമാ. റാലി പോകുന്നതെങ്കിൽ ഹബീബ് ജനിച്ചപ്പോ എനിക്ക് ആ ദിവസം വരുമ്പോ വലിയ സന്തോഷമാടുത്തുന്ന നേതാവ്, എന്റെ ഈമാനെ രക്ഷപ്പെടുത്തുന്ന നേതാവ്, ആഖിറം രക്ഷപ്പെടുത്തുന്ന നേതാവ്, എന്നെ കൈപിടിക്കാൻ വേണ്ടി കാത്തുനോക്കൂ. സുബ്ഹാനല്ലാഹ്, ആ റാലി ഇങ്ങോട്ട് വന്നിട്ട് ഹബീബായ തങ്ങളെ മദീനങ്ങനെ പറയാണ്, നിങ്ങൾ കണ്ടില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയപ്പോ മദീനക്കാരാകുന്ന അൻസാരികളാകുന്ന സഹാബത്ത് റസൂലുള്ളാഹിനെ വരവേൽക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തു. ഹബീബായത്തങ്ങളെ മദീനയിലേക്ക് സ്വാഗതം ചെയ്യാൻ അതാ മദീനക്കാര് കാത്തു നിൽക്കുകയാണ്. ഹബീബായത്തങ്ങളെ കണ്ടപ്പോ അല്ലാഹു അക്ബർ ജാ മുഹമ്മദ്, അല്ലാഹു അക്ബർ ജാ റസൂലുള്ളാഹ്. ഹബീബായത്തങ്ങളെ അതാ ദഫും മുട്ടിയിട്ട് മധുഹും പാടിയിട്ട് മദീനയിലേക്ക് സ്വാഗതം ചെയ്യാ ആ മദീനക്കാര് ഹബീബായ തങ്ങളെ കടന്നു വന്നപ്പോ അല്ലാഹു അക്ബർ ജാ മുഹമ്മദ്, റസൂലുള്ളാഹി തങ്ങൾ വന്നു. എന്നിട്ട് ആ സഹാബത്ത് പാടിയില്ലേ, തലഅൽ ബദ്റു അലൈനാ മിൻ തനിയത്തിൽ വദാഇ. ആദ്യം പറഞ്ഞു ഹബീബായ തങ്ങൾ വന്നു, പിന്നെന്താ പറഞ്ഞേ? പതിനാലാം രാത്രിയിലെ പൂർണ്ണ നിലാവുദിച്ചു മദീനയില്. സുബ്ഹാനല്ലാഹ്, നീരാവുദിച്ചാൽ നേരം വെളുത്തു. ഇനി മദീനയിൽ അന്ധത ഉണ്ടാവുകയില്ല, മദീനയിൽ ജഹിലിയത്ത് ഉണ്ടാവൂല, അന്ധത ഇരുട്ട് മദീനയിൽ ഉണ്ടാവൂല. കാരണം പൂർണ്ണ ചന്ദ്രൻ മദീനയിൽ ഉദിച്ചു കഴിഞ്ഞു, ഇനി മദീന തിരിട്ടുണ്ടാവൂല. ഹബീബായ തങ്ങളെ മധു പാടിയിട്ട് സ്വീകരിക്കുകയാണ്. ഇരിക്കട്ടെ മുഅ്മിനീങ്ങളെ, ഇനി എന്താണ് നടക്കുന്നത്? ഹബീബായ തങ്ങളെ പിന്നെ നടക്കുന്നത് മധുഹല്ലേ? എന്നാ മധു പറയൽ തെറ്റാണോ? മധു പറയല് തെറ്റാണോ? എന്നാലികൾ നോക്കു, ഹബീബായ തങ്ങളെ ഏറ്റവും കൂടുതൽ മധു പറഞ്ഞാണ് അല്ലാഹു ജല്ല ജലാലു. അല്ല മധു പറഞ്ഞതുപോലെ ലോകത്ത് ആരെങ്കിലും മധു പറഞ്ഞിട്ടുണ്ടോ? സൂറത്തുൽ ഹുജറാത്ത് എടുത്തു നോക്കൂ നിങ്ങൾ. ആ സൂറത്തുൽ ഹുജറാത്തിന്റെ തുടക്കം തന്നെ നിങ്ങൾ കണ്ടില്ലേ? അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി അല്ല പറയാണ്, ഓ മക്കാരെ ഹബീബായ തങ്ങളെ ഓവർടേക്ക് ചെയ്യരുത്, ഒരു വിഷയത്തും റസൂലുള്ളാഹിനെ മറികടക്കരുത്, റസൂലുള്ളാഹിന്റെ ശബ്ദത്തെക്കാൾ ശബ്ദമുയർത്തരുത്, മെല്ലെ സംസാരിക്കണം എന്നിങ്ങനെ പറഞ്ഞ് റസൂലുള്ളാഹിനെ മദീനയിലേ പറയുന്നത്. സുബ്ഹാനല്ലാഹ്, യാ അയ്യുഹൻ നബിയ്യ ഇന്നാ അർസൽനാക ശാഹിദൻ മുബശ്ശിറൻ വനദീറാ. റസൂലുള്ളാഹിനെ മദീനയിലേ ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും എന്ന് പറയുന്ന ആയത്ത് റസൂലുള്ളാഹിനെ മദീനയിലേ. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ റസൂലുള്ളാഹിനെ മദീനയിലേ. ഒരു ആയത്ത് പരിശുദ്ധ ഖുർആനോ? റസൂലുള്ളാഹിന്റെ മദഹല്ലാത്ത 6666 ആയത്തുകളിൽ ഹബീബായ തങ്ങളെ മദഹ് കൂടാത്ത ഒരറ്റ ആയത്ത് ഖുർആനിലുണ്ടോ? ഉണ്ടെന്ന് ആരെങ്കിലും വാദിച്ചാൽ ഇൻഷാല്ലാ ചോദിച്ചോളാം, ആയത്തിന്റെ വിശദീകരണം ഞാൻ പറയാം. ഹബീബായ തങ്ങളെ മദഹില്ലാത്ത ഒരറ്റ ആയത്തും പരിശുദ്ധ ഖുർആനിൽ ഇല്ല. അല്ലാ, നമുക്കത് അറിയില്ല, നമ്മൾക്കത് നോക്കാത്ത കൊണ്ട് അറിയില്ല. കുലുവല്ലാഹു റസൂലുള്ളാഹി മദീഹണോ? ഞാൻ മദീഹ് പറഞ്ഞുതരാം. പരിശുദ്ധ ഖുർആനിൽ ഏതായത് ചോദിച്ചാലും റസൂലുള്ളാഹിന്റെ മദീഹ് കൂടാത്ത ഒരറ്റായത്തും ഖുർആനിൽ ഇല്ല, എല്ലാം റസൂലുള്ളാഹിന്റെ മദീഹ. അതിൽ ചിലത് പച്ചയായി പറഞ്ഞു, ചിലത് വ്യക്തമല്ലാത്ത നിരക്ക് രഹസ്യമായി പറഞ്ഞു, എല്ലാം റസൂലുള്ളാഹിന്റെ മദീഹ. ഇനി നിങ്ങൾ നോക്കൂ, സുബ്ഹാനല്ലാഹ്, ഖുർആൻ റസൂലുള്ളാഹിന്റെ മദീഹാൻ. ഇനിയോ ഖുർആന് മുമ്പിറങ്ങിയ തൗറാത്ത് നോക്കിയാൽ തൗറാത്തിൽ റസൂലുള്ളാഹിന്റെ മദീഹ് എത്രയാണ്, ഇഞ്ചിയിൽ റസൂലുള്ളാഹിന്റെ മദീഹ് എത്രയാണ്, ഇറക്കപ്പെട്ട 100 ഏടുകളിൽ റസൂലുള്ളാഹിന്റെ മദീഹ് എത്രയാണ്, അതൊക്കെ ഇമാമിങ്ങൾ അവരെ കിതാബിൽ എഴുതി വെക്കുകയാ. ഇരിക്കട്ടെ, സഹീഹുൽ ബുഖാരി റസൂലുള്ളാഹിന്റെ മദീഹ് അല്ലേ? ബുഖാരി തന്നെ റസൂലുള്ളാഹിന്റെ മദീഹ് അല്ലേ? അത് റസൂലുള്ളാഹിന്റെ ഹദീസ് അല്ലേ? ഹബീബായ തങ്ങളുടെ ഹദീസ് അല്ലേ? അത് റസൂലുള്ളാഹിന്റെ മദീഹ് അല്ലേ?
ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഹബീബായത്തങ്ങളെ മതിഹല്ലേ, റസൂലുള്ളാഹിന്റെ മതിഹല്ല, അത് എന്താണ് ഇവിടെ ഉള്ളത്? നിങ്ങൾ ചിന്തിച്ചു നോക്കി, എന്താണ് ഇവിടെ ഉള്ളത്? ഒന്നുമില്ല. എല്ലാം 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 മുഹമ്മദുർ റസൂലുള്ളാ നേതാവിനൊന്ന് കാണാനുള്ള ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണം റഹ്മാനെ. ഞങ്ങൾക്ക് വർണ്ണിക്കാൻ അറിയുന്നില്ല, അത് പറയാൻ അറിയുന്നില്ല. അപ്രശോഭിക്കുന്ന മുഖം, പതിനാലാം രാത്രിയിലെ നിലാവിനെ പോലെ കത്തിപ്രകാശിക്കുന്ന മുഖം ഞങ്ങൾക്കൊന്നിനി കാണിച്ചു തരണം റഹ്മാനെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പറയാൻ അറിയുന്നില്ല, അത് അപകടമായി പോകുമെന്ന് പേടിയാവുകയാണ്. ഞാൻ ചുരുക്കുന്നു, ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ ചുരുക്കുകയാണ്. ഞാൻ ഇങ്ങനെ വയനാട് പോകുന്ന സമയത്ത് കൊടവി ജില്ലയിൽ ഒരു വീട്ടിലേക്ക് ഞാൻ കയറി. സഖാബിസ്തൊക്കെ ആളറിയാൻ പേര് പറഞ്ഞാൽ അദ്ദേഹം റസൂലുള്ളാഹിന് പല പ്രാവശ്യം സ്വപ്നം കണ്ട ആളാണ്. അങ്ങനെ അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയപ്പോ ഞാൻ അദ്ദേഹത്തെ റൂമിൽ ഇങ്ങനെ സ്വകാര്യമായി പല കാര്യം ചർച്ച ചെയ്യുമ്പോ അയാൾ എന്നോട് പറയാണ്, ഉസ്താരെ ഞാൻ കുറെ പ്രാവശ്യം സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്, അതിന് പുറമെ ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് റസൂലുള്ളാഹിനെ പറഞ്ഞു പറഞ്ഞു ഹബീബേ എനിക്ക് കാണണം കാണണം കാണണം. ഞാൻ ഇങ്ങനെ പൊട്ടിക്കരഞ്ഞ് ഞാൻ ഇങ്ങനെ പുറത്തിറങ്ങുമ്പോ ദൂരെ രക്ഷപ്പെട്ടുകൊണ്ട് ഇങ്ങനെ വരുന്നു, ഇങ്ങനെ വന്നു വന്ന് എന്റെ അടുത്ത് വന്നു, എന്റെ കൈ പിടിച്ചു, എന്റെ മോതിരൊക്കെ നോക്കി, എന്റെ മുഖമൊക്കെ തടകി, പിന്നെ മുമ്പോട്ട് നീങ്ങി, പിന്നെ എനിക്ക് ആളെ കാണുന്നില്ല. ഞാൻ നേരിട്ടായി ഹബീബായി തങ്ങളെ കണ്ടിട്ടുണ്ട് മദീനയിൽ വെച്ചിട്ട്. അല്ലാ ഞങ്ങൾക്കും നീ തൗഫീഖ് നൽകണം റഹ്മാനേ. നേതാവിനെ വർണ്ണിക്കാൻ നിങ്ങൾക്ക് അറിയുന്നില്ല, മദ്ഹ് പറയാൻ അറിയുന്നില്ല. അതുകൊണ്ടല്ലേ സദഖത്തുല്ലാഹിൽ ഖാഹിരി തങ്ങോലോത്ത മഹാ റസൂലുള്ളാഹിനെ പരിചയപ്പെട്ടിട്ടേ മരിക്കൂ. അതെങ്ങനെ? ഒന്നിരിക്കൽ ജീവിക്കുന്ന സമയത്ത് ആ ജീവിത കാലത്ത് കിനാവിലൂടെ കാണും, കിനാവിലൂടെ കാണും. അങ്ങനെ കണ്ടില്ലെങ്കിലോ മരിക്കുന്ന സമയത്ത് സക്കറാത്തിന്റെ സമയത്ത് ഹബീബായ തങ്ങൾ വരും, വന്നിട്ട് തങ്ങളങ്ങ് മുമ്പിൽ നിൽക്കും, കണ്ടിട്ട് റസൂലുള്ള ഒന്ന് പിഞ്ചിരിക്കും. അല്ലാഹു ഭാഗ്യവന്മാര് നമ്മളെ പെടുത്തട്ടെ. ഈമാനുണ്ടോ? റസൂലുള്ളാഹിനെ പരിചയപ്പെട്ടിട്ടല്ലാണ്ട് മരിക്കൂല എന്ന് വരെ ഇമാമിങ്ങൾ വരെ കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നേതാവിനെ നാളെ മഹ്ശറിന്ന് കാണുമ്പോ പരിചയം കിട്ടണം, അതിനെ കാണാൻ കൊതിക്കണം. മൂന്നാമരായി കാലിയാൽ നിങ്ങൾ പറയാണ്, അരേ അരേ മഹബത്തിന്റെ മൂന്നാമത്തെ അടയാളം എന്താണ്? അൽബുക്കാഉ ഇൻദ ദിക്രിഹി, അൽബുക്കാഉ ഇൻദ ദിക്രിഹി. ഹബീബായ തങ്ങളെ പേര് പറയുമ്പോ കരയുകയാ, മുത്തുനബിന്റെ പേര് കേൾക്കുമ്പോ കരയുകയാ. ഇത് മഹബത്തിന്റെ അടയാളമാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ താജു ശരിയായിരിക്കും സാർ, അവ അങ്ങേ ഒന്ന് ഇരുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് മദ്ഹ് പറഞ്ഞാൽ താടിയിലൂടെ ഇങ്ങനെ സറഫാകപ്പെട്ട മുഖത്തിലൂടെ വെള്ളം ഇങ്ങനെ ഉറ്റുന്നത് കാണാം. അങ്ങനെ എത്ര പണ്ഡിതന്മാര് കരൻ കഴിഞ്ഞു പോയി, മഹാന്മാരൊക്കെയും ഹബീബായ തങ്ങളെ പേരുകൾക്കുമ്പ കരഞ്ഞവരാണ്. മുഅ്മിനീങ്ങളെ റസൂലുള്ളാഹിന്റെ പേരുകൾക്കുമ്പ കരയണം, അത് മഹബ്ബത്തിന്റെ അടയാളമാണ്. സ്നേഹിച്ചവൻ സ്നേഹിക്കപ്പെട്ട നേതാവിന്റെ പേരുകൾക്കുമ്പ കരയുകയാണ്. എന്റെ ഭാര്യ മരിച്ചപ്പോ നമ്മൾ കരയാൻ, ഉപ്പ മരിച്ചപ്പോ കരയാൻ. എന്റെ കരയുന്നത് ഞാൻ സ്നേഹിക്കുന്ന എന്റെ ഭാര്യ മരണപ്പെട്ടു പോയി അല്ലേ, ഹബീബായ തങ്ങളെ പേരുകൾക്കുമ്പ കരയാൻ. എന്തുകൊണ്ട്? ആ നേതാവിനെ കണ്ടില്ലല്ലോ, എന്റെ ഞാൻ മഹബ്ബത്ത് വെക്കുന്ന എന്റെ നേതാവിനെ കണ്ടില്ലല്ലോ. മുഅ്മിനീങ്ങളെ ഇങ്ങനെ അതാ മഹാന്മാരായ പണ്ഡിതന്മാര് അവരെ കിതാബിൽ നേരി വെച്ചത് കണ്ടില്ലേ? മഹാന്മാരൊക്കെ ഹബീബായ തങ്ങളെ പേര് കേൾക്കുന്ന സമയത്ത് കരയുകയാണ്. നീ ഞങ്ങൾക്ക് അവിടെ തോറുള്ള മഹബത്ത് തരണം റഹ്മാനേ. ഇനി കണ്ടോ ഞാൻ ചുരുക്കുന്നു, മഹാന്മാരായ പണ്ഡിതന്മാരെ പറയുന്നു ഹബീബായ തങ്ങളെ മഹബത്തിന്റെ ലക്ഷണം തഅലീമുഹുലഹൂ, റസൂലുള്ളാഹിനെ ബഹുമാനിക്കലാണ്, അരേ റസൂലുള്ളാഹിനെ പേരുകൾക്കും ആദരിക്കലാണ്. വഇദ്ഹാറുൽ ഖുശൂഇ വല്ലിൻകിസാരി പേരുകൾക്കുമ്പോ എന്തോ ഒരു ഭയഭക്തിയാൽ, തങ്ങളെ പേരുകൾക്കും എന്തോ ഒരു വേഗവ്യക്തിയാൽ ഇരുന്നവൻ എഴുന്നേൽക്കുകയാണ് റസൂലുള്ളാഹിന്റെ പേരുകൾക്കുമ്പോ. ഞങ്ങളൊക്കെ കണ്ടില്ലേ ഇങ്ങനെ ഇരുന്നിട്ട് അശ്റഖ പാടുമ്പോ എഴുന്നേറ്റില്ലേ യാ നബി സലാം അലൈക്കും, ഡയറക്റ്റ് റസൂലുള്ളാഹിനെ വിളിക്കുമ്പോ റസൂലുള്ളാ സർസിൽ ഹാജറായതുപോലെ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുകയാൽ എന്റെ ഹബീബിന്റെ സർസാണ്. റസൂലുള്ളാഹിന്റെ മഹബ്ബത്തിന്റെ ലക്ഷണമാണ്
മഹബത്ത് ഒരു കടുക് പോലും ഇല്ലാത്തവരോട് ഇത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ടാണ് വിജയത്തുകാർക്ക് ഇതൊക്കെ പറയുമ്പോ അരോചകം എന്തോ ഒരു വെറുപ്പ് തോന്നുകയാണ്. കാരണം കടുകിന്റെ മഹബത്ത് പോലും ഇല്ലാത്തവരാ. ഹബീബായത്തങ്ങളെ ആദരിക്കണം. ഇനി കണ്ടില്ലേ മഹാന്മാര് പറയുന്നു സുബ്ഹാനല്ലാഹ് കാന സ്വഹാബുൻ നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായത്തങ്ങളെ സ്വഹാബത്ത് ബഅദഹു റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ ശേഷം അതാ റസൂലുള്ളാഹിന്റെ പേര് പറയുന്ന സമയത്ത് അവരെ മുഖത്തിന്റെ കളർ ഇങ്ങനെ മാറുകയാൽ, മുഖം ചുവക്കുകയാൽ, മുഖത്തിന്റെ കളർ മാറുകയാൽ, റുമ്മാമ്പഴത്തിന്റെ വിത്ത് പോലെ, റുമ്മാൻ പഴത്തിന്റെ വിത്ത് പോലെ മുഖം ഇങ്ങനെ ചുവന്നിട്ട് കളർ മാറുകയാണ് റസൂലുള്ളാഹിന്റെ പേര് പറയുമ്പോ. മഹാന്മാരായ പണ്ഡിതന്മാര് പറയാണ് സുബ്ഹാനല്ലാഹ്, മുഅ്മിനീങ്ങളെ ഇങ്ങനെ പറഞ്ഞാ തീർക്കാൻ കഴിയില്ല. ഞാൻ ചുരുക്കുന്നു, നിങ്ങൾ കണ്ടില്ലേ മഹാനായ സയ്യിദുനാ ബിലാൽ തരട്ടെ, മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു വഫാത്തിനു വേണ്ടി കിടക്കുകയാ. ബിലാൽ റളിയല്ലാഹു അൻഹു വഫാത്തിനു വേണ്ടി കിടക്കുന്ന സമയം നാദത്ത് ഇംറാതുഹു, അവിടുത്തെ ഭാര്യ, അവിടുത്തെ പെഞ്ഞായി വല്ലാതെ വിളിക്കുകയാണ്, അട്ടാസിക്കുകയാണ്, നിലവിളിക്കുകയാണ്. സുബ്ഹാന റബ്ബീ, ഈ വിളിക്കുന്ന കരച്ചല് കാണുമ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു ഇങ്ങോട്ട് വിളിക്കുകയാണ്, ഓ പണ്ണ ഇങ്ങോട്ട് വാ, നീ എന്താ പറയുന്നത്? എന്റെ മരണത്തിന്റെ പേര് നിലവിളിക്കുകയാണോ? ഞാൻ വലിയ സന്തോഷത്തിലാണ്. എന്തേ കാരണോ? ഹബീബായത്തങ്ങൾ വഫാത്തായപ്പോ മദീനയിൽ നിൽക്കാൻ കഴിയാതെ, റസൂലില്ലാത്ത മദീനയിൽ നിൽക്കാൻ കഴിയാതെ മദീനയിൽ നിന്ന് നാടുവിട്ടവനാണ് കേട്ടോ. റസൂലില്ലാത്ത മദീനയിൽ താമസിക്കാൻ കഴിയാതെ നാടുവിട്ട് യാത്ര പോയ ആളാണ് ഞാൻ. കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോ അഭിവാഹത്തങ്ങളെ ആക്കിനാവിൽ കണ്ടിട്ട് ചോദിക്കുന്നു, ബിലാലേ എന്തേ എന്നെ മറന്നോ, എന്റെ നാട് മറന്നു പോയോ? അരാ ബിലാൽ റളിയല്ലാഹു അൻഹു നേരെ വരുന്നു മദീനയിലേക്ക്. നിസ്കാരത്തിന് പള്ളിയിൽ കയറിയപ്പോ ഹസൻ ഹുസൈനാര് തങ്ങള് കാണുന്നു ബിലാൽ തങ്ങളെ. രണ്ട് കുട്ടികളും കൈപിടിച്ച് ഇങ്ങോട്ട് സന്തോഷം കൊണ്ട് തുള്ളുകയാ. റസൂലുള്ളാന്റെ കാലത്തുണ്ടായ ബിലാലിനെ കണ്ടപ്പോ രണ്ട് പേരമക്കളാകുന്ന ഹസൻ ഹുസൈനാര് തങ്ങള് കൈയും പിടിച്ച് തുള്ളിച്ചാടുകയാണ് ബിലാൽ തങ്ങളെ. അതാ പിന്നീട് ബാങ്കിന്റെ സമയം വന്നപ്പോ ഈ രണ്ട് പേരമക്കള് പറയുന്നു, ബിലാല് തങ്ങളെ ബാങ്ക് കൊടുക്കണം, നിങ്ങൾ ബാങ്ക് കൊടുക്കണം. ഒരിക്കലും സമ്മതിക്കാത്ത ബിലാല് അവസാനം പേരെ കുട്ടികൾക്ക് വേണ്ടി സമ്മതിക്കുകയാൽ. അതാ മിഹ്റാബിൽ അങ്ങ് കയറും, അങ്ങ് കയറുന്നു മിനാരത്തിൽ അങ്ങ് കയറുന്നു ബാങ്ക് കൊടുക്കാൻ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹബീബായ തങ്ങളില്ലാത്ത മദീനയിൽ തങ്ങളെ പേര് പറയേണ്ട സമയം ബിലാൽ തങ്ങളെ ബോധം കെട്ട് വീഴുകയാ. ഹബീബായ തങ്ങളില്ലാത്ത മദീനയിൽ റസൂലുള്ളാഹിനെ പറയാൻ കഴിയാത്ത ബിലാൽ തങ്ങള് വഫാത്തിന് വേണ്ടി കിടക്കുന്ന സമയത്ത് തന്റെ ഭാര്യ നിലവിളിക്കുകയാണ്, ഭർത്താവിന്റെ അതാ വേർപിരിയുന്ന ദുഃഖിക്കുകയാണ്. അപ്പോഴാണ് ബിലാൽ പറയുന്നു, ഓ മോളെ ദുഃഖിക്കണ്ട, ഞാൻ വലിയ സന്തോഷത്തിലാണ്. കാരണോ? ഞാൻ എന്റെ ഹബീബിനെ കാണാൻ പോവുകയാ, മരണം എനിക്ക് സന്തോഷമാ. ഞാൻ എന്റെ ഹബീബിനെ കാണാൻ പോവാണ്, മരിക്കുന്നതിൽ സന്തോഷമാൽ. ഞാൻ എന്റെ മഹബൂബിനെ കാണാൻ വേണ്ടി പോവുകയാൽ. ആരാണ് എന്റെ മഹബൂബ്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ എന്റെ ഹബീബിനെ കാണാൻ വേണ്ടി പോവുകയാൽ. കണ്ടില്ലേ അവർക്കൊക്കെ മരിക്കുമ്പോ സന്തോഷം, ഹബീബായത്തങ്ങളെ കാണാനാൻ. മുഅ്മിനീങ്ങളെ, ഇതൊക്കെയാണ് മുഹബ്ബത്തിന്റെ അടയാളമെങ്കിൽ ഒരൊറ്റ കാര്യം പറഞ്ഞു ചുരുക്കുന്നു. ഇന്ന ഇംറാതൻ ഖാലത്ത് ലിആയിഷത്ത് റളിയല്ലാഹു അൻഹാ, ഖാലിയാത് നിങ്ങൾ ശിഫായി രേഖപ്പെടുത്തുകയാൽ, ഒരു പെണ്ണ് അതാ വരുന്നു ആയിഷ ബീവി ഉമ്മാന്റെ അടുത്തേക്ക് വരികയാൽ. ആയിഷ ഉമ്മാന്റെ മുമ്പിലേക്ക് വന്നിട്ട് സുബ്ഹാനല്ലാഹ്, ഒരു പെണ്ണ് വന്നിട്ട് പറയാണ്, ഉമ്മാ ഇക്ഷിഫീനി ഖബ്ല ഖബ്ർ റസൂലില്ല, എനിക്ക് റസൂലുള്ളാഹിന്റെ ഖബറൊന്ന് തുറന്നു തരണം, ഹബീബായ തങ്ങളെ ഖബറൊന്ന് വെളിവാക്കി തരണം. ആയിഷ ഉമ്മയോട് വന്നിട്ട് ഒരു പെണ്ണ് പറയാ, എനിക്ക് മുത്തുറബിന്റെ റൗദൊന്ന് തുറന്നു തരണം. ആയിഷ ഉമ്മ എന്താ ചെയ്യുന്നതാ?
ആ കബറങ്ങ് തുറന്നു കൊടുക്കുകയാണ്. ഐഷമ്മ ഈ പെണ്ണതാ റൗദയിലേക്ക് അങ്ങ് ചെല്ലുന്നു. റസൂലുള്ളാഹിന്റെ റൗദന്റെ മുമ്പിൽ പോയി നിന്നിട്ട് ഫബക്കത്ത് ഹബീബായത്തങ്ങളുടെ മുമ്പിൽ വല്ലാത്ത കരച്ചിലേ കരയുന്നു. റൗദന്റെ മുമ്പിൽ വല്ലാത്ത കരച്ചില് കരഞ്ഞു കരഞ്ഞു കരഞ്ഞിട്ട് ആ പെണ്ണവിടെ മരിക്കുകയാണ്. റൗദ പോലും കാണാൻ ഇവർക്ക് കഴിയുന്നില്ല കേട്ടോ. ഹബീബായ തങ്ങളെ അത് അതേ റൗദ കാണുമ്പോ ഈ പെണ്ണ് അവിടെ വീണ് മരിക്കുകയാണ്. മിനിങ്ങളെ എന്താണ് മുത്തുനബിയെ കുറിച്ച് പറയേണ്ടത്? പറയാനറിയുന്നില്ല, വർണ്ണിക്കാനറിയുന്നില്ല. ഒരു മകൻ തന്റെ ബാപ്പയെ കുറിച്ച് പറയുന്ന സംഭവം മഹാന്മാരായ പണ്ഡിതന്മാര് പറയാണ്, സുബ്ഹാന റബ്ബീ, എന്റെ ബാപ്പാനെ കുറിച്ച് ഒരു ചരിത്രം പറയാനുണ്ട്. അതാ മകനേകുന്ന സ്വഹാബി പറയാണ്, എന്റെ ബാപ്പാനെ കുറിച്ചൊരു സംഭവം പറയാനുണ്ട്. എന്താണ് എന്റെ ബാപ്പാനെ കുറിച്ച് പറയാനുള്ളത്? എന്റെ ബാപ്പയുടെ തലയിൽ കുറേ മുടിയാണ്. എന്റെ ബാപ്പാന്റെ തലയിൽ ആ മുടി ചുറ്റുഭാഗത്ത് എന്റെ ബാപ്പ നന്നായിട്ട് മുടികളയും. എന്റെ ബാപ്പാന്റെ തലയുടെ മുമ്പാകത്ത് കുറേ മുടിയുണ്ട്. ആ മുടി എന്റെ ബാപ്പ കളയാറില്ല. എന്റെ ബാപ്പ തലയുടെ മുമ്പാകത്തിലെ മുടി കളയാറില്ല. സുബ്ഹാന റബ്ബീ, എന്റെ ബാപ്പ എവിടെങ്കിലും പോയിട്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരുന്നാല് എന്റെ ബാപ്പാന്റെ മുടി നേരത്തേക്കങ്ങനെ മുട്ടിയിട്ട് എന്റെ ബാപ്പ ഇരുന്ന സ്ഥലം മുഴുവനും ബദാ എന്റെ ബാപ്പാന്റെ മുടി ഇങ്ങനെ കവർ ചെയ്യുകയാ. അത്രയും മുമ്പാകത്ത് മുടിയാണ്. കണ്ടിട്ട് പലവരും ആരോപിക്കുകയാണ്, അതേ എന്റെ ബാപ്പന്റെ പേര് മഹദൂറത്ത് എന്നാണ് കാദിയാദ് തങ്ങൾ രേഖപ്പെടുത്തുകയാണ്. എന്റെ ബാപ്പാന്റെ പേര് മഹദൂറത്ത് എന്നാണ്. ആ ബാപ്പാന്റെ മുമ്പാകത്ത് കുറെ മുടിയാണ്. ഇതാ കഴത ബാപ്പ എങ്ങനെ ഇരുന്നിട്ട് മുടിയങ്ങി വിരിച്ചിട്ടാലോ അവസരത്തിലല്ലർന്നി ആ ഭൂമി അങ്ങ് നിലത്തേക്കെത്തുകയാണ്. അരേ ചോദിച്ചപ്പോ ബാപ്പ ഫഖീലലഹു ബാപ്പയോട് ചോദിക്കപ്പെട്ടു, ബാപ്പ എന്തേ നിങ്ങൾ മുടികളയാത്തത്? അപ്പോഴാണ് ബാപ്പയാകുന്ന മഹദൂറത്ത് പറയുന്നത്, മോനെ ഞാൻ എന്റെ മുടി കളയൂലട്ടോ. എന്റെ മുടി കളയാത്തതിന്റെ കാരണോ ഒക്കത് എന്റെ തലയുടെ മുമ്പാകത്ത് ഹബീബായത്തങ്ങൾ തൊട്ടിട്ടുണ്ട് കേട്ടോ. ഈ മുടിയാൽ കളഞ്ഞാൽ ഹബീബായത്തങ്ങൾ തൊട്ട സ്ഥലം എന്റെ തലയിൽ നിന്ന് പോകുമല്ലോ. ഞാൻ എന്റെ മുടി കളയൂല. മിനികൾ ഇനി എന്ത് പറയുന്ന എനിക്കറിയുന്നില്ല, ഞാൻ നിർത്തുകയാണ്. ഇനി എങ്ങനെ വർണ്ണിക്കണം എന്ന് എനിക്കറിയുന്നില്ല. ഞാൻ എടുമൂറു സ്ഥാനോട് പറയാണ്, ഒരാഴ്ച റസൂറുല്ലാന്റെ മത് വെക്കണം. ഇതൊന്നും പറഞ്ഞു തീർക്കാൻ കഴിയുന്നില്ല. ഹബീബായത്തങ്ങളെ മത് നന്നായിട്ട് പറയണം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അള്ളാഹുമ്മിനിങ്ങളെ ലെവിലൂടെ വാല് കേൾക്കുന്നവര് ഹബീബായത്തങ്ങളെ ജനനം കൊണ്ട് അനുഗ്രഹീതമായ റബിയുൽ ലവൽ മാസത്തിലാണ്. ഈ മാസത്തിനെ ബഹുമാനിക്കണം, ആദരിക്കണം, മൗലൂദ് ചൊല്ലണം. നമ്മളെ പൊരയിൽ മൗലൂദ് എപ്പോഴും ചൊല്ലണം. പള്ളിയിൽ നടക്കുന്ന മൗലൂദിനേക്ക് പങ്കെടുക്കണം. എല്ലാതിനേക്കും റസൂലുള്ളാഹിനെ ബഹുമാനിക്കണം. റബിയുൽ ലവൽ 12 വരുന്നു. അന്ന് രാവിലെ സുബ്ഹിന്റെ സമയത്ത് റസൂലുള്ളാഹിന്റെ മൗലൂദ് ചൊല്ലണം. അത് കിതാബിലുണ്ടോ? മനസ്സിൽ ഇഷ്കുണ്ടോ? കിതാബിന്റെ ഉദ്ധരണി വേണ്ട. മനസ്സിലെ മഹബ്ബത്തുണ്ടോ? കിതാബിന്റെ ഉദ്ധരണി വേണ്ട. എന്നാലും പറയട്ടെ, ബഹുമാനപ്പെട്ട ഇബ്നു തഹിയത്ത് റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ കിതാബ് തൻവീറിൽ ഉദ്ധരിച്ചത് കാണാൻ ബഹുമാനപ്പെട്ട ആമിറുൽ അൻസാരി എന്ന് പറയുന്ന സ്വഹാബി റസൂലുള്ളാഹി ജനിച്ച ആ റബീഉൽ 12 തിങ്കളാഴ്ച സുബ്ഹിന്റെ നേരത്ത് അവിടുത്തെ വീട്ടിൽ മക്കളെയും കുടുംബക്കാരൊക്കെ ഇരുത്തിട്ട് വലിയ മദ്ഹ് സംഘടിപ്പിച്ചിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു തഹിയത്ത് തങ്ങൾ അവിടുത്തെ കിതാബ് തൻവീറിൽ എഴുതി വെച്ചതായി കാണാം. അപ്പൊ റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയണം, രാവിലെ പറയണം, 12 പ്രത്യേകിച്ചും ഹബീബായത്തങ്ങളെ ആദരിച്ച് ബഹുമാനിച്ച് കുറേ സ്വലാത്തുകൾ ഹബീബായത്തങ്ങളെ പേരിൽ ചൊല്ലി നാക്കിനെ സ്വലാത്ത് കൊണ്ട് പച്ചയാക്കി എപ്പോഴും ഹബീബായത്തങ്ങളെ കാണാൻ വേണ്ടി കൊതിച്ച് 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 വളരെ നല്ലവരായി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി
മുത്തരബിന്റെ ഒരു മണിക്കൂർ മധുഹ് പറഞ്ഞ ഈ സദസ്സിൽ മദീനയിലേക്ക് എല്ലാവരും എഴുന്നേറ്റൊരു മൂന്ന് സ്വലാത്ത് നല്ല റാഹത്തോടെ സന്തോഷത്തോടെ ആ ദൂരെ നിൽക്കുന്നവർ ഇങ്ങോട്ട് വരൂ, മുത്തരബിക്കൊരു മൂന്ന് സ്വലാത്ത് ചൊല്ലി നമുക്കൊന്ന് ദുആ ചെയ്തിട്ട് പിരിയാം. നീ സദസ് കബൂലാക്കണം റഹ്മാനെ, നീ സ്വീകരിക്കണം റഹ്മാനെ. ആരംഭപ്പൂവായ മുത്തനബിയോടെ ഹദറത്തിൽ ചെന്നേറ്റാം, ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാഹ് വഖാലി കുബ്ബാതി ഹദറായി കുബ്ബാതി സയ്യിദി കൗണൈനി അഫ്ളല കുറാതി ഐലൈലി. ആരംഭപ്പൂവായ മുത്തനബിയോടെ ഹദറത്തിൽ ചെന്നേറ്റാ, ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാഹ് മൻജാവ മുർതാഖൽ മുസ്താഖ് ഹബ്ബ ഖലൈനി അജ്മല ഖൈറൽ ഫരീഖൈനി. ആരംഭപ്പൂവായ മുത്തനബിയോടെ ഹദറത്തിൽ ചെന്നേറ്റാ, ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാഹ് ബിയോലീന. ആരംഭപ്പൂവായ മുത്തനബിയോടെ ഹദറത്തിൽ ചെന്നേറ്റാം, ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാഹ്. صلي وسلم علي يا ربنا أزكى صلاة الله أدب ما نحمد يا الله. ആരംഭപ്പൂവായ മുത്തനബിയോടെ ഹദറത്തിൽ ചെന്നേറ്റാം, ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാഹ്. ഹബ്ബ വശൗഖിയ റഹ്മത്തുൽ ആലമീൻ ജഅലക സല്ലല്ലാഹ് അലൈക തഈമ സല്ലല്ലാഹ്. ആരംഭപ്പൂവായ മുത്തനബിയോടെ ഹദറത്തിൽ ചെന്നേറ്റാം, ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാഹ്. ദർജു സആദതി മഹ്വ ശഖവാതി യാ ഖൈറ റസൂലില്ലാഹ് അലൈക തഈമ സല്ലല്ലാഹ്. ആരംഭപ്പൂവായ മുത്തനബിയോടെ ഹദറത്തിൽ ചെന്നേറ്റാം, ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാഹ്. യാ റബ്ബി സല്ലിം ബിഹഖി സയ്യിദിന ത്വഹ റസൂലില്ലാഹ് അഷ്റഫിൽ ഖൽഖി റസൂലില്ലാഹ്. ആരംഭപ്പൂവായ മുത്തനബിയോടെ ഹദറത്തിൽ ചെന്നേറ്റാം, ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാഹ്. ആമീൻ യാ റബ്ബന റബ്ബൽ ആലമീൻ ജിദ്ലന ഹബ്ബന ഇലൈഹി യാ റബ്ബന അതീന. ആമീൻ യാ റബ്ബന റബ്ബൽ ആലമീന ജിദ്ലന ഹബ്ബന ഇലൈഹി യാ റബ്ബന അതീന. ആമീൻ യാ റബ്ബന റബ്ബൽ
رب العالمين زدنا حبانا إليه يا ربنا عتينا ആരംഭ പൂവായ മുത്തനബിയോടെ ഹദറത്തിൽ ചെന്നേറ്റ ഞങ്ങൾക്ക് തൗഫീഖ് അല്ലാഹു നമ്മുടെ സരസ് സ്വീകരിക്കുമാറാകട്ടെ അല്ലാഹു നമ്മുടെ സരസ് കബൂലാക്കി തീരുമാറാകട്ടെ തങ്ങൾ ദുആർക്കും ഇൻഷാല്ലാ പിന്നെ എല്ലാ സ്ഥാപനത്തിന്റെയും സമ്മേളനം നടക്കുകയാണ് കൂട്ടത്തിൽ ജാമിയ സഅദിയ അതിന്റെ ഗോൾഡൻ ജൂബിളി 50th വാർഷിക സമ്മേളനം ഡിസംബർ 27, 28, 29 തീയതികൾ നടക്കുമ്പോൾ നിങ്ങൾ ആരും മറക്കരുത്. ഇൻഷാല്ലാ കർണാടക യാത്ര സമ്മേളനത്തിന് മുന്നോടിയായി നടക്കാൻ വേണ്ടി പോവുകയാണ്. എല്ലാ പരിപാടിയും വിജയിപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد الرحم الرحيم يا الملك الجبار يا الله ഇത് മുത്തനബിന്റെ സരസാണ് റഹ്മാനെ ഇത് മുത്തനബിന്റെ സരസാണ് റഹ്മാനെ ഇത് മുത്തനബിന്റെ സരസാണ് റഹ്മാനെ ഹബീബായത്തങ്ങൾ വർണ്ണിച്ച സരസാണ് റഹ്മാനെ ഞങ്ങൾക്ക് അറിയുന്ന ഭാഷയിൽ മധു പറഞ്ഞ സരസാണ് റഹ്മാനെ ഈ സരസിൽ ഒരുമിച്ചുകൂടെ സ്റ്റേജിലുള്ള നേതാക്കന്മാർ സരസിലുള്ളവർ ഓൺലൈനിലൂടെ വാദ് കേൾക്കുന്നവർ ഈ പരിപാടിയിലെ ഘോഷയാത്രയിൽ പങ്കെടുത്തവർ ഈ പരിപാടിക്ക് വേണ്ടി സഹകരിച്ചവർ സഹായിച്ചവർ അധ്വാനിച്ചവർ പ്രവർത്തിച്ചവർ എല്ലാവർക്കും ഈ സരസ് മുത്തനബിന്റെ ഷഫാഅത്തിന് കാരണമാക്കി തരണം റഹ്മാനെ ഈ സരസ് കാരണമായി ഞങ്ങളെ മനസ്സിൽ മഹബ്ബത്ത് വർദ്ധിപ്പിക്കണം റഹ്മാനെ മുത്തനബിന്റെ മഹബ്ബത്ത് ഞങ്ങളെ കൽബിൽ ഇട്ടു തരണേ അല്ലാ ഈ സരസിന്റെ കാരണമായി ഹബീബായത്തങ്ങളൊന്ന് കാണാൻ ഞങ്ങൾക്ക് ഇനി തൗഫീഖ് നൽകണം റഹ്മാനെ മദീന കാണാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ ഹജ്ജിനും ഉംറക്കും തൗഫീഖ് ചെയ്യണേ അല്ലാ മുത്തനബിന്റെ ഹളറത്തിൽ എത്തിക്കണം റഹ്മാനെ ആ നബിയെ നേതാവിനെ ബഹുമാനിക്കാനും ആദരിക്കാനും ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലോ നീ ഭാഗ്യം നൽകണേ റഹ്മാനെ ഉത്തരവിന്റെ മധു മരണം വരെ പറയാനും പ്രചരിപ്പിക്കാനും നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലോ അതിനുള്ള ദീർഘായുസ്സും ആഫിയത്തും ഞങ്ങൾക്ക് നീ തരണം റഹ്മാനെ ഈ സരസിൽ ഒരുമിച്ചുകൂടി നിന്നെ കാരണമായി ഞങ്ങളെ പാവങ്ങളെ നീ പൊറുക്കണം റഹ്മാനെ കൽബി ശുദ്ധിയാക്കണം അല്ലാ ഈമാൻ തരണം റഹ്മാനെ ഇൽമ് തരണേ അല്ലാ തഖ്‌വ വർദ്ധിപ്പിക്കണം റഹ്മാനെ സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാ കൽബിന്റെ എല്ലാ കറകളും നീക്കണേ അല്ലാ കിബ്രന്മാരാക്കല്ല റബ്ബേ അസൂയക്കാരാക്കല്ല റബ്ബേ ചതിയന്മാരാക്കല്ല റബ്ബേ ഫത്താനിങ്ങളാക്കല്ല റബ്ബേ നല്ലവരാക്കണം റഹ്മാനെ നല്ലവരാക്കണം റഹ്മാനെ ഇസ്സത്തിലാക്കണേ അല്ലാ റാഹത്തിലാക്കണേ അല്ലാ സന്തോഷം തരണേ അല്ലാ ആഫിയത്ത് തരണേ അല്ലാ സിഹത്ത് തരണേ അല്ലാ ബേജാറ് തരല്ല അല്ലാ പ്രയാസം തരല്ല അല്ലാ ബുദ്ധിമുട്ട് തരല്ല അല്ലാ ഒരു കുടുക്കിലും ഞങ്ങൾ ആരും നീ കുടുക്കിക്കളയല്ല റഹ്മാനെ സിഹ്ർ ബാത്തിലാക്കണേ അല്ലാ കണ്ണേറ് ബാത്തിലാക്കണേ അല്ലാ കടങ്ങളെല്ലാം വീട്ടിത്തരണം റഹ്മാനെ ഉത്തരവിന്റെ ഈ സരസിന്റെ വറക്കത്ത് കൊണ്ട് കടങ്ങളെ വീട്ടിത്തരണം റഹ്മാനെ കടങ്ങളിൽ നിന്ന് കരകയറ്റണം റഹ്മാനെ കടങ്ങളിൽ നിന്ന് കരകയറ്റണം റഹ്മാനെ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ ജീവിതമാർഗം എളുപ്പമാക്കണേ അല്ലാ ജീവിതമാർഗം എളുപ്പമാക്കണേ അല്ലാ പട്ടിണിയാക്കല്ല അല്ലാ പട്ടിണിയാക്കല്ല അല്ലാ ആവശ്യമായ ജോലികൾ നൽകണം റഹ്മാനെ ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലികൾ നൽകണേ അല്ലാ ഉള്ളവർക്കുള്ള ജോലികൾ നീ നിർത്തി നിലനിർത്തി കൊടുക്കണം റഹ്മാനെ ഞങ്ങൾ ആരെയും പട്ടിണിയാക്കല്ല റബ്ബേ സ്വന്തം കാര്യം പറഞ്ഞ് മറ്റാളെ മുന്നിൽ കൈനീട്ടി അരക്കുന്ന ഒരവസ്ഥയിലേക്ക് ഞങ്ങൾ ആരെയും നീ എത്തിക്കല്ല അല്ലാ ഞങ്ങളെ ഇസ്സത്ത് നിലനിർത്തണം റഹ്മാനെ മക്കളില്ലാത്തവർക്ക് മക്കളെ തരണേ അല്ലാ ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ കല്യാണ പ്രായമെത്തി ആൺകുട്ടികൾ പെൺകുട്ടികൾ കല്യാണം ശരിയാക്കി തരണേ അല്ലാ കല്യാണം നിശ്ചയിച്ചവരുടെ റാഹത്തിലാക്കണേ അല്ലാ വീടിന്റെ പണി പൂർത്തിയാക്കി തരണം റഹ്മാനെ അല്ലാ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് നിറാഹത്തും സന്തോഷം നൽകണേ റഹ്മാനെ പല ജാതി രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവര് ഞങ്ങളിലും കുടുംബത്തിലും ഈ പരിപാടിയിൽ ഒരുമിച്ചുകൂടിയവരും പരിപാടിക്ക് വേണ്ടി സഹകരിച്ച് ും സഹായിച്ചവരിലും അവരുടെയും ഞങ്ങളുടെയും മാതാപിതാക്കൾ ഉസ്താദുമാർ ഭാര്യമാര് മക്കള് കുടുംബക്കാർ സ്നേഹിതന്മാര് ശിഷ്യന്മാര് ഞാനുമായി ബന്ധപ്പെട്ട ആരൊക്കെയുണ്ടോ പല ജാതി രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവര് മുത്തനബിന്റെ ഈ സരസിന്റെ വറക്കത്ത് കൊണ്ട് നീ ക്യാൻസർ മാറ്റണം റഹ്മാനെ ട്യൂമർ മാറ്റണം റഹ്മാനെ ആറ്റിന്റെ രോഗം മാറ്റിത്തരണേ അല്ലാ
കിഡ്നിന്റെ അസുഖം മാറ്റിത്തരണേ റഹ്മാനെ, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും മാറ്റിത്തരണേ അല്ലാ, എല്ലാ രോഗങ്ങളും മാറ്റിത്തരണം റഹ്മാനെ, പൂർണ്ണമായി ആഫിയത്ത് ഞങ്ങൾക്ക് തരണേ അല്ലാ. ഇസ്താപനത്തിന് വേണ്ടി സഹായിക്കുന്നവര്, ഇസ്താപനത്തിന് വേണ്ടി സഹകരിക്കുന്നവര്, ഇസ്താപനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവര്, നാട്ടിലുള്ളവര്, വിദേശത്തുള്ളവര്, ദാറുല്ല ശരിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവര്, നേതൃത്വം നൽകുന്നവരെ സഹായിക്കുന്നവര്, സുന്നത്തിയമായത്തിന്റെ എല്ലാ സ്ഥാപനങ്ങളെയും സഹായിക്കുന്നവര്, അവരെ നീ സഹായിക്കണം റഹ്മാനെ, നീ സഹായിക്കണേ അല്ലാ. മൗത്തായി പോയവർക്ക് പുറത്തു കൊടുക്കണം റഹ്മാനെ. ഇന്നലെ മരണപ്പെട്ടു പോയ അബൂബക്കർ ഉസ്താർ, അല്ലാ നീ വലിയ സന്തോഷം ഖബറിൽ കൊടുക്കണം റഹ്മാനെ. അതുപോലെ ഞങ്ങളിൽ നിന്ന് പലവരും മൗത്തായി പോയി, ഖബറിൽ വലിയ സന്തോഷം കൊടുക്കണേ അല്ലാ, ഖബർ പ്രകാശിപ്പിക്കണം റഹ്മാനെ. ഞങ്ങളുടെയും പറയപ്പെട്ട എല്ലാവരുടെയും അവസാനം ആഖിബത്ത് നന്നാക്കി തരണം റഹ്മാനെ. മരണത്തിന് വേണ്ടി നല്ലൊരു സമയം, നല്ലൊരു സ്ഥലം നീ കണക്കാക്കി ആ സമയമെത്തുമ്പോ ഞങ്ങൾക്ക് അറിയിച്ചു തന്ന്, അക്കടവാടുകളൊക്കെ പൊരുത്തപ്പെടിച്ച് എല്ലാവരോടും യാത്ര പറഞ്ഞു മരിക്കാൻ ഈ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനെ. മരണസമയം ഹബീബായ തങ്ങളെ മുമ്പിൽ കാണിച്ചു തരണേ അല്ലാ, കബറിന്ന് രക്ഷപ്പെടുത്തണം റഹ്മാനെ, ഇസാബ് എളുപ്പമാക്കി തരണം അല്ലാ, ഔദുൽ കൗസർ നൽകണേ അല്ലാ, അർശിന്റെ തണൽ നൽകണം റഹ്മാനെ, നിന്റെ ലിഖാഇനെ നീ കാണിക്കണം റബ്ബേ. ഇവിടുത്തെ നേതൃത്വമാകുന്ന സയ്യിദവരുകള്, എൺമൂർ ഉസ്താദ്, മറ്റു പണ്ഡിതന്മാര്, ദാറുൽ അശരിയുടെ എല്ലാം എല്ലാമായ ബഹുമാനപ്പെട്ട സഖാഫി ഉസ്താദ്, ഈ പ്രസ്ഥാനത്തെ വളരെയധികം സ്നേഹിച്ച് നമ്മോടൊപ്പം എപ്പോഴും നിൽക്കുന്ന ബഹുമാനപ്പെട്ട എം എസ് സാഹിബ് അവരുകള്, നീ എല്ലാവർക്കും റാഹത്തും സന്തോഷവും ഇസ്സത്തും നിലനിർത്തി കൊടുക്കണേ റഹ്മാനെ. എല്ലാവർക്കും ഇരുവീട്ടിലും സഅദത്തു ദാറൈനി നൽകണം റഹ്മാനെ. ഈ സരസ് നാളെ മുത്തുനബിയോട് കൂടെ അവിടുത്തെ ശഫാഅത്തിലായി സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ കാരണമാകുന്നൊരു സരസായി നീ ഞങ്ങളെ വക്കൽ നിന്ന് കബൂലാക്കി തരണം റഹ്മാനെ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين برحمتك يا ارحم الراحمين. وصلى الله على خير خلقه سيدنا محمد وعلى اله وصحبه اجمعين. سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين. സിൽവർസ്ഥാൻ്റെ ഉറൂസ് എല്ലാവരും വിജയിപ്പിക്കണം. ഉസ്താദ് മുനിയാനെ പറഞ്ഞപ്പോ ഞാൻ ആ സമയത്ത് ഇല്ല, ഞാൻ ഗൾഫിലാണ്, ജാമിയ സൈദിന്റെ പ്രചരണത്തിന് പോകണം. മാരിമിന്റെ ഹിഫായ് മുനിയാനെ എവിടെ? അച്ഛാ ഞാനും പോകുന്നു ഇൻഷാ അള്ളാ, എനിക്കിന്ന് വേദനയില്ല.